ഉമയന്നൂർ ദേശം 200 വർഷങ്ങൾക്ക് മുമ്പ്. ഇതാണ് ഇവിടം ഭരിച്ചിരുന്ന മഹേശ്വരവർമ്മയുടെ കൊട്ടാരം. ഇതാണ് ഉത്തരായൻ, അതിപ്രഗത്ഭനായ സംഗീതജ്ഞൻ. ഉത്തരായന്റെ ഏകമകൾ ഉത്തര. സംഗീതത്തെക്കാൾ ഉപരി ഉത്തരയിൽ ആകൃഷ്ടനായിരുന്നു മഹേശ്വരവർമ്മ. ഉത്തരയെ തന്റെ ഇംഗിതത്തിന് വഴങ്ങുവാൻ വേണ്ടി പല രീതിയിലും പ്രലോഭിപ്പിച്ചിരുന്നു. അതിന് വഴങ്ങാതെ വരുമ്പോൾ അവളെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നു. അതിൽ മനംനൊന്ത ഉത്തരായൻ ആ കൊട്ടാരത്തെ ശപിച്ചു. ഈ കൊട്ടാരത്തിൽ ഒരു പെൺകുട്ടിയും ആയിസത്തി മരിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. ഇവൾ അശ്വതി തമ്പുരാട്ടി, ഉത്തരായന്റെ ആശാപം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഈ തലമുറയിലെ ഒടുവിലത്തെ കണ്ണി. പെരുമഴ മാറി കാറിൻ വർണ്ണം
you got? Say, feeling the fire with a burning desire. Come, come, come on, roll, I wanna rock it, baby. നാട്ടുവേല പാട്ട് കേട്ട് മനം കൊളുത്തും, നാട്ടുകൂട്ടം കാതിലോതും കഥ കിഴങ്ങും, ചാരപ്പൊടി കറി കൊണ്ട് മീശ വരച്ചും, മണ്ണുവാഴിയപ്പം ചുട്ട് കിണി വിരിച്ചും, ചായും നരേന്ദ്ര അച്ഛനാ. അച്ചൂട്ടിക്ക് ചെറിയൊരു ആക്സിഡന്റ്. ആ, പേടിക്കാനൊന്നുമില്ല. ആ, നാട്ടിലേക്ക് പോയേ പറ്റൂ. വടക്കേ മഠത്തിനെ ഒന്ന് കാണണം. ആ, പിന്നെ നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞാ നീയും കൊട്ടാരത്തിലേക്ക് വരണം. ഓ ശരി ശരി, ഒന്നും ഭയപ്പെടാനില്ല, ഞാനില്ലേ ഇവിടെ. ഏ ഓക്കേ മോനെ, ശരി. അഞ്ച് അഞ്ചു ഒന്ന് ആറ് ആറ് ഒന്ന് ഏഴ് ഏഴ് എട്ട് അങ്ങാട്ട് ഏഴ് ഏഴ് ഒന്ന് ഏഴ് 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 ഒന്ന് പത്ത് ഇളഞ്ഞങ്ങാട് വെക്കടി മോളെ. ഇങ്ങനെ ആങ്ങി ഓങ്ങി നിൽക്കാതെ പാരി രണ്ട് ആ രണ്ട് രണ്ട് നാല് നാല് ഒന്ന് മൂന്ന് അഞ്ച് ില്ലല്ലോ നഷ്ടം എനിക്ക് തന്നെ. നല്ലൊരു തുക പുളിങ്കിരി പോലെ എണ്ണ വാങ്ങുന്നില്ലേ മാസം മാസം? അടിച്ചു മാറ്റുന്നത് വേറെ, പണിയെടുത്താലും അടിച്ചു മാറ്റല്ല കാര്യത്തിൽ. കിളിപ്പാടം ചേട്ടന്റെ കാലിലെ ചെരുപ്പിന്റെ വാറടിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലല്ലോ. നാക്കിന് ബെല്ലും ബ്രേക്കും ഇല്ലാതെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഒരു പത്ത് കച്ചവടക്കാരോടെങ്കിലും വില ചോദിച്ചിട്ട് കൊടുക്കാവൂ. തേങ്ങ കുന്നുമ്പ് പഴയപോലെ തീരെ വില. നീ പറഞ്ഞു കുറക്കണ്ട. ദൈവമേ, ഒതുക്കിയത് പോയ കട്ടത് കിട്ടിയില്ല. കിട്ടിയതെങ്കിലും ഒതുക്കാം. പാത്രം വിക്രമ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ദൈതും കൂടി കൂട്ടി എഴുന്നൂറ്റൊന്ന്. വേല വേലായുധന്റെ അടുത്ത് വേണ്ട വിക്രമ. കടുക് ചോരുന്നത് കാണും, പക്ഷെ തേങ്ങ ചോരുന്നതും കിളിപ്പാടം കാണും. തേങ്ങ ചോരുന്നത് കിളിപ്പാടം കാണും, പക്ഷേ പാത്രം ചോരുന്നത് കിളിപ്പാടം ചേട്ടൻ കാണൂല. വണ്ടിയാണോ ഉദരണ? ഒന്ന് കാണണ്ടേ, ലോഡാണോ ഒന്ന് നോക്കിയേ പറ്റൂ. ഒരു ലോറിക്കുള്ള ലോഡുണ്ടല്ലോ. ദൈവത്തിന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു, ഇനി പൂജാരിയുടേതാവാം. എത്ര ഉണ്ട്? എഴുന്നൂറ്. ലോഡ് കണ്ടിട്ട് അത്ര വന്നാ പോരല്ലോ. എഴുന്നൂറ്റൊന്ന്. ഒന്ന് കുലുങ്ങൂല, പേടാണ്. ഒരെണ്ണം പേടാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ പറ്റിക്കാൻ പാടാ. വേണ്ട വേണ്ട, ആക്കല്ലേ. അടിയിലെന്നതാ തട്ടം? അല്ല, തട്ട് തട്ടിന്റെ അടിയിൽ ടയർ. വണ്ടിയുടെ അടിയിലല്ല ചോദിച്ചത്, തേങ്ങയുടെ അടിയിൽ എന്താണെന്ന്. വേറൊരു തേങ്ങ. ഈ ചിക്കലും ചെകലും കാണുമ്പോ എനിക്ക് അടിമുടി ചൊറിഞ്ഞു വരണുണ്ട്. വിക്രമ, നിനക്ക് ചൊറിയുമെന്ന് എനിക്കറിയാം. ഫ്രണ്ട്ഷിപ്പ് വെച്ച് വേണേ ഞാനും ചൊറിഞ്ഞു തരാം, പക്ഷെ ഇത് ഒഴിവാക്കാനൊക്കെയല്ല, കൊട്ടാരത്തിലെ റൂൾസാ. വാളയാർ ചെക്ക് പോസ്റ്റ് എത്രയോ ഭേദമുണ്ട്,
കൈക്കൂലി കൊടുത്താൽ രക്ഷപ്പെടാം. അത് പോലെയാറ്, ഇത് ഉമേന്നൂർ ചെക്ക് പോസ്റ്റാ, ഇത് കടന്നു പോകാൻ മണി പുളിക്കും. തേങ്ങ മാത്രമേ ഉള്ളൂ, താഴെ ഇരുന്നൊക്കെ കൊള്ളാം. അതുപോലെ തന്നെ എണ്ണ ഇട്ടേക്കണം, എണ്ണുള്ളതാ. അതെ, അതെന്റെ ഡ്യൂട്ടി പെട്ടതല്ല. പിന്നെ ഞാൻ തള്ളി ഇട്ടതുകൊണ്ട് തിരിച്ചെടുത്തിട്ടേ, എന്റെ മര്യാദ. വിക്രമ പട്ടി ഓ പിണങ്ങി, പിള്ളാരെ പോലെ നിലത്ത് കിടന്ന് ഉരുളാതെ. ഒരു തേങ്ങ നിലത്ത് വീണേന് താനിങ്ങനെ നിലത്ത് കിടന്ന് ഉരുണ്ടാലെങ്ങനാ? രാമ, ഇന്ന് എന്താ ആഴ്ച? പൂജ കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇന്ന് വെള്ളിയാഴ്ച. എന്താ മാടനോ മർദ്ദയോ? എനിക്കിട്ടൊന്ന് താങ്ങി. തനിക്ക് വല്ലോ പറ്റിയോ? വിക്രമ അക്രമമായി പോയി. ഇത് കൊറേ നേരായിട്ട് ചലക്കുന്നു, ഇനി നീ ചലക്കാതിരുന്നാ മതി. ഹലോ, അതെ, ഓ തമ്പുരാനാ, ഇങ്ങോട്ട് പുറപ്പെടുകയാണെന്നോ? ഉവ്വ ആയിക്കോട്ടെ, അതെ ശരി അമ്പര. ദമയന്തി, എന്റെ ഉള്ളംകാലിൽ മേൽപോട്ടിക്ക് പെരുവേരിപ്പു. ഇനി വല്ല വാദത്തിന്റെ വല്ലതും ആണോ സാറേ? വാദമല്ല പിത്തം. എടി പെണ്ണെ, ബാംഗ്ലൂരിന്ന് വലിയ അമ്പുരാനും തമ്പുരാട്ടിയും പേരക്കുട്ടികളും വരുന്നു. കുറെ കാലത്തിന് ശേഷമുള്ള വരവ. ഒരു പൊടിയോ പൊട്ടോ ഇവിടെ എങ്ങും കാണുന്നത്. എല്ലാം വൃത്തിയാക്കണം, എല്ലാവരും വിളിക്ക്. ചെല്ല് മയങ്ങാതെ പോ. ചെല്ലടി. എടാ ഗോപാല, വെറുതെ ഹരിമോനൊന്ന് കാണാൻ ഇറങ്ങിയതാ. തോമാച്ചന്റെ ഒരു തമാശ. വാടാ ഇവനെ നമുക്കൊന്ന് കണ്ടേക്കാം. പ്ലീസ് തോമാശ, എന്നെ ഉപദ്രവിക്കരുത്. പൈസ ഞാൻ അവിടെ എത്തിച്ചിരിക്കും. ഈ ശ്രീഹരിയാ പറയുന്നേ? കൊറേ നാളായല്ലോ ഇത് പറയാൻ തുടങ്ങിട്ട്. ഇതങ്ങനല്ല, ഒരു മാസത്തിനകം പൈസ ഉറപ്പാണല്ലോ. ഉറപ്പാ, ഒന്ന് വിട്ടെ. ചെല്ല് ചെല്ല് അണ്ണ, ഇനി അടുത്ത ആരാണോ? എന്നോടാണോ നിന്റെ ചിട്ടിക്കടക്കാനുള്ള പൈസ? എന്നെ കൊന്നാലും ഞാൻ തരില്ല. പിന്നെ അവനിങ്ങ വന്നാ എന്നെ കൊല്ലത്തും. ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും. മിണ്ടാതെ വല്ല മൂളയ്ക്ക് മാറി ഇരുന്നോണോ? എന്നോടാ നിന്റെ കളിയല്ലേ. മുണ്ട് മുറുക്കി കൊടുത്ത് മിച്ചം വെച്ച പൈസ നിങ്ങൾ കുടിക്കാൻ കൊണ്ടുവന്നത്. ഒരു കാലത്ത് നിങ്ങൾ ഗുണം പിടിക്കില്ല മനുഷ്യ. വേണ്ടടി, ഈ വയസ്സുകാലത്ത് ഞാൻ ഗുണം പിടിച്ചിട്ട് വേണം നിനക്ക് സുഖിക്കാൻ അല്ലേ? അങ്ങനെ ഇപ്പൊ ചുളിവില് നീ സുഖിക്കണ്ട. എന്നോട് കളിക്കുന്നോ? എത്തില്ലോ കൊച്ചി രാജാവിന്റെ കൊച്ചുമായി. എന്നടാ നോക്കി പേടിപ്പിക്കുക. നിന്റെ ഉണ്ടാക്കുന്നവരൊന്നും കുത്തി പൊട്ടിക്കും ഞാൻ. അച്ഛൻ ഇപ്പൊ എന്താ വേണ്ട? അച്ഛനോ? ആരടച്ഛൻ? നിന്റെ തലവട്ടം കണ്ടതേ അവള് പോയില്ലേ. എന്റെ സേതുലക്ഷ്മി, ഉമയന്നൂർ കൊട്ടാരത്തിലെ തമ്പുരാട്ടി. ഒടുക്ക ഈ മൂതയെ കെട്ടിയെടുത്തോടെ എന്റെ നാശം പൂർത്തിയായി. ഇപ്പൊ ഞാൻ വേറെ ഇസ്പയുടെ ഏഴാം കൂലി. മാറ അവിടുന്ന് എന്നെ നന്നാക്കാൻ വരുന്നു. നിന്നെയൊക്കെ കണ്ടിക്കടക്ക് അമ്മ വെച്ചിരുന്ന കാശ് പിടിച്ചു വരച്ചോണ്ട ഹരിയേട്ടാ അച്ഛൻ പോയത്. കുടിക്കട്ടെ മോളെ, എന്താ ചെയ്യാ? അച്ഛനായി പോയില്ലേ. ഗോപാല ഒന്ന് വേഗം, അവരിപ്പങ്ങ് എത്തും. എന്റെ ദമയന്തി ഇന്നെങ്ങാനും തീരുവോ? മുഖ്യമന്ത്രി മൂന്നാറിൽ പോയി വെട്ടി നടപ്പാക്കിയത് ഇതിൽ സ്പീഡിലാണ്. ഒന്ന് വേഗം ആകട്ടടി. നീ നിന്റെ കാര്യം നോക്കിയാ മതി. മൂപ്പിക്കാ വന്നല്ല. എന്താ കളിപ്പാടാ?
സുഖം തന്നെയല്ലേ? ഓ എന്തൊക്കെയുണ്ട് വിക്രമ? കൊട്ടാരത്തിന്റെ അറ്റകുറ്റപ്പണികളൊന്നും നടത്താറില്ലേ? എല്ലാം പഴകിയിരിക്കുന്നു അല്ലേ ചാരതെ? ഈ വരവ് പെട്ടെന്നായതുകൊണ്ട് ഒരുക്കങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പണിക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാ. എല്ലാവരും ഗൾഫിലേക്കാ. സാരമുണ്ടോ? ആ പെട്ടിയൊക്കെ എടുത്തു വിക്രമ. പെട്ടി വരും. അഞ്ചെട്ട് മണിക്കൂർ യാത്ര ചെയ്ത് വന്നതല്ലേ നിങ്ങൾ? കിളിപ്പാടാ, വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ തിരിച്ചു വരവ് ഇതിനു വേണ്ടിയായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായി ഇവിടുത്തെ കാര്യങ്ങള്? തമ്പുരാൻ പറഞ്ഞ അനുസരിച്ച് വടക്കേ മഠത്തിന് വിവരം അറിയിച്ചിട്ടുണ്ട്. അച്ചുമോളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങള് തനിക്കും അറിയാലോ. നരേന്ദ്രനും ഇതോർത്തു തന്നെയാ പേടി. അവന്റെയും കൂടെ നിർബന്ധം കൊണ്ടാ ഞങ്ങൾ ഇവിടെ എത്തിയത്. വടക്കേ മഠത്തിനെ കണ്ട എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുന്ന പറയാ. ഈശ്വര കാക്കണേ. മുനിജന ജപ സുകൃതം ജയതര ശുഭ ഭരതം ഒരുപാട് വിളക്കില്ല എണ്ണ ഒഴിക്കാനുള്ളതാ. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ. എടി എണ്ണക്കുപ്പി എടുത്ത് വെച്ചേരെ കേട്ടാ. വിക്രമ എഴുന്നേക്കാൻ. എന്താടാ എന്താണുണ്ടായത്? ഞാൻ കണ്ടു ഒരു വല്ലാത്ത രൂപം പെട്ടെന്ന് അങ്ങോട്ട് മാറി. അത് നിനക്ക് തോന്നിയായിരിക്കും. അല്ല തമ്പ്ര, ഞാൻ കണ്ടതാ. എന്തൊക്കെയാടോ ഇത്? ഞങ്ങൾ ഇവിടെ കാലുകുത്തിയ നിമിഷം മുതൽ എല്ലാം അശുഭകരമായ ലക്ഷണങ്ങളാണല്ലോ കാണുന്നത്. വടക്കേ മഠം തിരുമേനിയെ കാണാൻ ഇനി ഒട്ടും അമാന്തിച്ചുകൂടാ. ഞങ്ങൾ വരുന്നത് ഉമയന്നൂർ കൊട്ടാരത്തിൽ നിന്നാണെന്നറിയാം. വരൂ, ഇങ്ങോട്ടിരിക്കാ. തമ്പുരാൻ ഒന്നുകൊണ്ടും അസ്വസ്ഥനാകണ്ട. കൊട്ടാരത്തിലെ സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരക്രിയകൾ വടക്കേമഠം തിരുമേനിയുടെ കൈവെല്ലലുണ്ട്.
പറ്റിയ തമ്പുരാൻ എന്നെ കണ്ടിട്ട് എഴുതേക്കെ ഇരിക്കുക. ആശ്രയിക്കാൻ ഈ ഒരു അഭയസങ്കേതം മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവോടാണ് എന്റെ അച്ഛനപ്പൂപ്പന്മാര് തൊട്ടുള്ള ബന്ധ ഞാനും ഉമയനൂർ കൊട്ടാരോ ആയിട്ടേ. അതുകൊണ്ട് അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല, കൽപ്പിച്ചാ മതി. മാന്ത്രിക താന്ത്രിക വിദ്യകൾ പൂർവികരിൽ നിന്നും പകർന്നു കിട്ടിയ കൃപാകടാക്ഷമം ഒന്നു മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടിന്. ആ, ഞാനൊരു ശ്രമം നടത്തി നോക്കാം. എല്ലാം ഈശ്വര കടാക്ഷം കൊണ്ട് ശുഭമായിട്ട് കലാശിക്കും. ധൈര്യമായിട്ടിരിക്കൂ. തിരുവോണം നക്ഷത്രത്തിൽ പൂജാതനായതും ലളിത കലകളിൽ അദ്വിതീയനുമായ ഒരു മനുഷ്യന്റെ ശാപം ഉമയന്നൂർ കൊട്ടാരത്തെ കലാകാലങ്ങളായി പിന്തുടരുന്നുണ്ട്. ആ ശാപത്തെക്കുറിച്ചും അതിനുള്ള പരിഹാര ക്രിയകളെ കുറിച്ചുമാണ് നമുക്ക് ഇനി അറിയാവുന്നത്. വർഷങ്ങളായി തുറക്കപ്പെടാതെ കിടക്കുന്ന നിലവറ തുറന്ന് പരിശോധിക്കണം. പ്രത്യേക പൂജാവിധികൾക്ക് ശേഷം വേണം അത് തുറക്കാൻ. അങ്ങ് വിഷമിക്കണ്ട, ഒരുപക്ഷെ ആത്യന്തികമായ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം ആ നിലവറയ്ക്കുള്ളിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിൽ ഇന്ന് തന്നെ ആ നിലവറ തുറന്നാലും. ധൃതിയേക്കാൾ ക്ഷമയാണ് ആവശ്യം. നാളെ അമാവാസി, പ്രത്യേക പൂജകൾക്ക് ശേഷം ഇതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അപകടം കൂടെയുണ്ട്. തിരുമേനി, പൂജയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വേണം? കൊച്ചുകോവിന്ദം കുറിച്ച് തരും. ഭയപ്പെടാനൊന്നുമില്ല തമ്പുരാൻ, നാളത്തെ രാത്രി വരെ ക്ഷമിക്കുക, എല്ലാം മംഗളാവും. ഈശ്വരോ ഭഗവാൻ. വിക്രമ, ലിസ്റ്റിൽ എഴുതിയിട്ടുള്ളതൊന്നും വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാ 2000 രൂപയുണ്ട്. എന്താ മോളെ, മാർക്കറ്റ് വരെ? അച്ചാച്ചൻ പറഞ്ഞിരുന്നില്ലേ നാളത്തെ പൂജയുടെ കാര്യം, അതിനുള്ള സാധനങ്ങൾ വാങ്ങാന്. അച്ചച്ചാ, എനിക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു. അതിനെന്താ മോക്ക്, എന്താ വേണ്ടച്ചാ പറഞ്ഞാ മതി, വിക്രമൻ വാങ്ങിയിട്ട് വരും. അത് ശരിയാവില്ല, ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്യണം. വിക്രമന്റെ കൂടെ ഞാനും ഒന്ന് പോക്കോട്ടെ അച്ചച്ചാ. വേണ്ട മോളെ, ഇപ്പൊ പുറത്തേക്കുള്ള യാത്രയൊന്നും അത്ര സുരക്ഷിതമല്ല. ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിച്ചു. പ്ലീസ് അച്ചച്ചാ, ഞാനും കൂടെ ഒന്ന് പോക്കോട്ടെ. എങ്കിൽ ചെല്ല്. പക്ഷേ ഒരു കാര്യം, പെട്ടെന്ന് ഇങ്ങ് എത്തണം, അധികം ചുറ്റിക്കറങ്ങി സമയം കളയരുത്. വിക്രമ, മോള് കൂടുള്ളതിനാൽ കാർ എടുത്തു. ശരി തമ്പുരാൻ. താങ്ക്സ് അച്ചച്ചാ. ശരി മോളെ. ആ പിന്നെ മോള് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കരുത്. സ്റ്റിയറിംഗിൽ അറിയാതെ പോലും ഞാൻ തൊടില്ല. ശരി. കേറിക്കോ. അയ്യോ, നിർത്ത് നിർത്ത് നിർത്ത്, മണ്ട നിർത്ത്. ആ നിർത്താ. വിക്രമേട്ടാ. അശ്വതി കുഞ്ഞെന്തിനാ എന്നെ വിക്രമേട്ടാന്ന് വിളിക്കുന്നേ? വിക്രമാന്ന് വിളിച്ചാ മതി, ഞാൻ ഇനി മുതൽ അങ്ങനെ വിളിക്കും. ഏട്ടമ്പിളിൽ എന്തോ ദുസ്സൂചന ഉണ്ടല്ലോ ഈശ്വര. ചേട്ടനൊന്ന് വണ്ടിയിൽ നിറയിക്കേ. അല്ല, ഡ്രൈവിംഗിന്റെ ത്രില് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വേണ്ട കുഞ്ഞെ, കുഞ്ഞിനെ ത്രില്ലായിരിക്കും, പക്ഷെ എന്തെങ്കിലും അപകടം പറ്റിയ എനിക്ക് കൊട്ടാരത്തിൽ ചെന്ന നല്ല തല്ലായിരിക്കും, അറിയോ? അതൊന്നും ഇല്ലെന്നേ. വിക്രമേട്ടൻ കേറ. അതെ, ബ്രേക്ക് കുറവാണ്. കേറാൻ എന്റെ കട്ടയും പണവും മുടങ്ങുന്ന സകല ലക്ഷണം ഉണ്ടല്ലോ എന്റെ ദൈവമേ. കേറാൻ പാടില്ലേ?
വിമാനത്തിൽ പറക്കാനുള്ള കൊച്ചമ്മയുടെ വിചാരം. എടി പാവങ്ങൾക്ക് ഇതുവഴി പോണ്ടേ? എന്താ എന്താ അടി നോക്കി പഠിപ്പിക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങി പാടി. ഏയ് എടി പൊടി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്തേടി? നീ കാരണം 20 ലിറ്റർ പാല ഈ റോഡിൽ അഭിഷേകം ചെയ്ത് കിടക്കണ, അതിന്റെ കാശ് തന്നിട്ട് മോളിൽ വന്ന് പോയാ മതി. കാശോ? ഞാൻ എന്തിനു തനിക്ക് കാശ് തരണം? മാഡം ചൂടിലാണല്ലോ. സമാധാനായി. അല്ല, അച്ചാത്തന്റെ അച്ചൂട്ടിക്ക് എന്താ പറ്റി? ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ. അവൻ ഞാൻ വെറുതെ വിടില്ല. എന്താ മോളെ, എന്താ ഉണ്ടായത്? എന്റെ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ഒരു ഇടിയേറ്റ് സൈക്കിൾ കൊണ്ടുവന്ന് നമ്മുടെ വണ്ടിയിൽ ഇടിച്ചു വെച്ചോ? എന്നിട്ട് അവൻ എന്നോട് വഴക്കുണ്ടാക്കി. വണ്ടി ഓടിച്ചത് വിക്രമനല്ലേ, അതിന് അച്ചൂട്ടി എന്തിനാ വഴക്ക് പറയുന്നേ? എനിക്കറിയില്ല. എന്നിട്ട് എന്റെ ബാഗ് തട്ടിപ്പറിച്ച് കാശും എടുത്തു. ലോകത്തുള്ള ഭിക്ഷക്കാരൊക്കെ ഇതിനകത്തോട്ടാണ് ഇടിച്ചു കയറുന്നത്. പോയിട്ട് ശരിയായിരുന്നു. ഇതെന്നാ കോലമാടാ, താൻ ആകെ നാറിപ്പോയല്ലോ. പ്രകൃതി ചികിത്സ കഴിഞ്ഞു വരിക. ഒന്നും പറയണ്ട, നമ്മുടെ അശ്വതി മോൾ ഇങ്ങോട്ട് വന്നായിരുന്നു. അകത്തേക്ക് കലിതുള്ളി പോയിട്ടുണ്ട്. അല്ല, തന്റെ ചവിട്ടി പുറത്താക്കി. അയ്യോ എന്റെ ദൈവമേ, എന്റെ ചീട്ട് കീറുമെന്നാ തോന്നുന്നത്. അശ്വതി മോള് ഇതിന് കീറാൻ എന്തോ ഇരിക്കുന്നു, ആകെ നാറിയില്ലേ. ആരായത്? ആരായി ഇയാളെ ഇങ്ങോട്ട് അയച്ചത്? എടോ സെക്യൂരിറ്റി, വിക്രമാ. ഞാൻ വിക്രമനാണ് തമ്പുരാൻ. എന്താ വിക്രമായത്? ആരാണോ ഇയാളെ ഈ കോലത്തിലാക്കിയത്? ഞാനൊന്നും ചെയ്തില്ല തമ്പുരാൻ. അശ്വതി കുഞ്ഞു ഓടിച്ച, അല്ല ഞാൻ ഓടിച്ചപ്പോ. എന്നോട് നീ കളം പറയുന്നോടാ? ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് കർക്കശമായിട്ട് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ മോളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കരുതെന്ന്? അത് അശ്വതി കുഞ്ഞു നിർബന്ധിച്ചപ്പോ. എന്താ? അയ്യോ വിക്രമാ, നുണ പറയല്ലേ. സത്യം എന്താ വിക്രമാ? വണ്ടി ഓടിച്ച ഞാനാ. മതി, രണ്ടുപേരും ചേർന്നുള്ള ഈ നാടകം. മോളെ, കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞങ്ങൾ നോക്കുമെന്നുള്ള വിശ്വാസത്തോടെയാ നരേന്ദ്രൻ, നിന്റെ അച്ഛൻ, നിന്നെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയത്. വേണ്ട, മേലിൽ ഇത് ആവർത്തിക്കരുത്. പോകട്ടെ. തൽക്കാലം രക്ഷപ്പെട്ടു. സോറി വിക്രമേട്ടൻ, എനിക്ക് വേണ്ടി ഒരു കള്ളം പറഞ്ഞില്ലേ? ഇതിരിക്കട്ടെ. താങ്ക് യു. 300 രൂപ. ഒരു കള്ളം പറഞ്ഞപ്പോ 300 രൂപ. അപ്പൊ ഡെയിലി ഓരോ കള്ളം പറയാം. അയ്യോ തമ്പുരാന്, ഇതാരാണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ശ്രീഹരി, എന്റെ സേതുലക്ഷ്മിയുടെ വയറ്റില് കാലന്റെ ജന്മമായി പിറവിയെടുത്തവൻ അങ്ങയുടെ കൊച്ചുമോൻ. നിന്റെ മുത്തച്ഛനാണ് ഞാൻ. അറിയാം, ഒരു സ്നേഹബന്ധത്തിന്റെ പേരിൽ എന്റെ അമ്മയെ തുമ്മയന്നൂർ തമ്പുരാക്കന്മാർ പടിയടച്ച് പിണ്ടം വെച്ചില്ലേ? ആ അമ്മയുടെ അച്ഛൻ. വേണ്ട, എനിക്കാരും വേണ്ട. അവന്റെ നിഷേധിത്തരം കണ്ടല്ലേ, തെമ്മാടി. തമ്പുരാനുള്ളത് കൊണ്ടാ, ഇല്ലെങ്കി അവന്റെ നാവ്യം പിഴുതെടുത്തേനെ. എന്തിന്? എന്റെ മകള് പോയപ്പോ അവള് പെറ്റിട്ട കുഞ്ഞു മരിച്ചോ അതോ ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഞാൻ ഉൾപ്പെടെ ഒരാളും ഉണ്ടായില്ല.
അവന് പ്രതിഷേധം കാണും, അത് സ്വാഭാവികം. പൂജയ്ക്ക് അവന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഉണ്ടായിരിക്കും. കൊട്ടാരത്തിലേക്ക് അങ്ങ് വിളിച്ച ഒരു കൊണിച്ചപ്പട്ടിയെ പോലെ വാലും ചുരുട്ടി അവൻ വരില്ലാന്ന് തോന്നണുണ്ടോ തമ്പുരാന്? അമ്മ ഇതിൽ ഇടപെടണ്ട, പൂജയല്ല. കൊട്ടാരത്തിൽ ഒരു മഹോത്സവം നടന്നാ പോലും ശ്രീഹരി അമ്മുറ്റത്ത് കാലൂത്തൊന്ന് ആരും സ്വപ്നം കാണണ്ട. മോനെ, രണ്ടാനമ്മയായിട്ടും നീ എന്നെ വിളിക്കുന്ന അമ്മയെന്നാണ് ആ സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്നാണെന്ന് കരുതിയാ മതി. നിനക്കും കൂടി അവകാശപ്പെട്ട മണ്ണാ കൊട്ടാരത്തിലേത്. അവിടെ ആരും നിന്നെ ഒരു അന്യനായി കണക്കാക്കില്ല. പിന്നെ അവരുടെ കിരീടവും ചെങ്കോലും തന്ന് തമ്പുരാനായി വാഴിക്കാൻ പോവല്ലേ? ഈ ഹരിയേട്ടന്റെ ദുരാഭിമാനമാണ് തലയിരിക്കുമ്പോ വാലാടല്ലേ. പൂജയുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ കൂടി സാന്നിധ്യം വേണം, അത്രേ അവരെ ആഗ്രഹിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാലേ പട്ടി ചന്തയ്ക്ക് പോയാലും നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരണം. അല്ലേലും നമ്മൾ അവിടെ സ്ഥിരതാമസത്തിന് പോകുന്നതല്ലോ. നിനക്ക് അവകാശപ്പെട്ടതിനെ പറ്റി കൊട്ടാരത്തിലുള്ളവർക്ക് സൂചന കൊടുക്കാൻ ഇതൊരു നല്ല അവസരമാണ് മോനെ, അത് നീ കളഞ്ഞു കുളിക്കരുത്. ആരാ, എന്താ വേണ്ടത്? തന്നോടാ ചോദിച്ചത്, എന്നെ എവിടെയെന്ന്? എന്റെ മോനിങ് വന്നോ ശാരദേ, നിനക്ക് മനസ്സിലായോ ഇതാരാന്ന്? ആ മുഖത്തെ കൊണ്ടുപോയിക്കേ, നമ്മുടെ സേതുലക്ഷ്മിയുടെ മോൻ ശ്രീഹരിയ. എന്റെ സേതുലക്ഷ്മിയുടെ മോനാ? എന്റെ കയ്യിന്ന് കാശ് എടുത്തത്. അയ്യോ, ആണോ അത്? ഞാൻ ആളറിയാതെ. ശരി ശരി ശാരദേ, മോനെ കൊണ്ട് വീട്ടിനകത്തേക്ക് പോവൂ. ഭയക്കാതിരിക്കൂ, ഇനി ഒരു ശക്തിക്കും നമ്മെ തടയാനാവില്ല. വടക്കേ മഠ പറഞ്ഞേ വന്നാട്ടെ. ഹരി ഓം, ഹരി ഓം.
പ്രശ്നവും പ്രശ്ന പരിഹാരവും ഒക്കെ കണ്ടെത്തിയെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ തിരുമേനി. തീർച്ചയായും ഈ കൊട്ടാരത്തിലെ ദേവി ചൈതന്യം കുറഞ്ഞിരിക്കണം. രണ്ടാമത് കൊട്ടാരത്തെ ഗ്രസിച്ചിരിക്കുന്ന ശാപം അതിനടിവരയിടുന്നതാണ് ചെമ്പ് തകിടം ഓലക്കെട്ടും. ആ ശാപം ഇന്നും കൊട്ടാരത്തിലെ സ്ത്രീകളിൽ തലമുറകളായി ബാധിക്കുമെന്ന സത്യം എനിക്ക് കിട്ടിയ ലക്ഷണങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഞങ്ങളുടെ കുട്ടിയിലാണോ ഈ ശാപം എത്തി നിൽക്കുന്നത്? തീർച്ചയായും ഇവിടെയും ഒരു അപമൃത്യുവാണ് കാണുന്നത്. ചന്ദ്രൻ പരിഭ്രാന്തനാവാതിരിക്കോ. മാർഗം എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അന്ന് രാജസദസ്സിൽ പൂർണ്ണമാകാത്ത ആ അപൂർവ താളമായ സിംഹനന്ദന താളത്തിലുള്ള കീർത്തനം ഒരാൾ വന്ന് പാടി അവസാനിപ്പിക്കണം. അത് പാടാൻ കഴിവുള്ളവനായിരിക്കും ഉത്തരായന്റെ പുനർജന്മം. അദ്ദേഹം എവിടെയോ പിറവിയെടുത്തിട്ടുണ്ട്. അത് നാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. വല്ലാത്തൊരു കുരുക്കിലാണല്ലോ തിരുമേനി നമ്മൾ വന്ന് നിൽക്കുന്നത്. ഈ പുനർജന്മ സാധ്യത ആർക്കാണെന്നറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുടുംബക്ഷേത്രത്തിൽ അശ്വതിക്ക് വേണ്ടി നാളെ മുതൽ 3 ദിവസം നീളുന്ന ഉമാമഹേശ്വര പൂജ തുടങ്ങണം. 3-ാം ദിവസം പൂജയ്ക്കൊടുവിൽ ക്ഷേത്ര നട തുറക്കുമ്പോൾ ഒരപരിചിതൻ നടക്കിൽ വന്ന് നിൽക്കും. അയാളായിരിക്കും ഉത്തരായന്റെ പുനർജന്മം. അതായത് ബാക്കി വെച്ചു പോയ സംഗീതത്തിന് പൂർണ്ണത നൽകാൻ നിയോഗം ലഭിച്ചയാൾ. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമോ തിരുമേനി? ഇനി മറ്റൊരു കാര്യം, ഉത്തരായന്റെ പുനർജനിയായി വരുന്ന ആൾക്കും ഈ സമയം ഒരു മരണസന്ധി നാം കാണുന്നു. വിധിയെ തടുക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. ഈശ്വരന് മാത്രം. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രീതിയിലൊരു വിവാഹം നടക്കുന്നതിലും ഭേദം എന്റെ ആയുസിന് എന്തെങ്കിലും സംഭവിക്കുന്നതാ? അയ്യോ മോളെ, ഇപ്പോ വികാരപരമായി ചിന്തിക്കാതെ വിവേകപൂർവം ഒരു തീരുമാനം എടുക്കേണ്ട സമയമാ. മോള് പറഞ്ഞതുപോലെ ക്ഷേത്ര നടയ്ക്ക് മുന്നിൽ വരുന്ന ആള് ഉത്തരായന്റെ പുനർജന്മമാണെങ്കിൽ ഉത്തരായന്റെ സംഗീത ശീലുകൾ ഏറ്റുപാടാൻ കഴിവുള്ളവനും കൂടി ആയിരിക്കണം. സമ്മതിച്ചു. ഒരു സംഗീതജ്ഞനായാൽ എല്ലാം തികഞ്ഞവനാണെന്നാണോ അച്ചുച്ച പറയുന്നത്? മോളെ അച്ചൂട്ടി, അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മോൾക്ക് ദോഷകരമായൊരു തീരുമാനം എടുക്കുന്നു തോന്നണുണ്ടോ? ഒരു ലക്ഷ്യം സാധിക്കാൻ വേണ്ടി നമുക്ക് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. മോൾ അതിന് തയ്യാറായില്ലെങ്കിൽ ഈ കൊട്ടാരത്തിന് സംഭവിക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. മറ്റൊന്ന്, എന്റെ മോൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ കിളവനും കിളവിയും പിന്നെ ജീവനോടിരിക്കുമെന്ന് മോൾ കരുതണ്ട. തീരുമാനം മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നമ്മുടെ അന്തസ്സിനും അഭിജാത്യത്തിനും ചേർന്ന ഒരാൾ തന്നെയാവും പൂജയുടെ അവസാനം വന്നു ചേരുക. ഞാൻ എനിക്ക് സമ്മതമാണ് ചാച്ചാ. മോള് പോയി കിടന്നോളൂ. രാവിലെ പൂജ ഉള്ളതുകൊണ്ട് നേരത്തെ എഴുന്നേക്കേണ്ടതല്ലേ. ഗുഡ് നൈറ്റ് മോള്. ഗുഡ് നൈറ്റ് ചാച്ചാ. Thank you.
ക്ഷേത്രനട അടയ്ക്കാം. കിളിപ്പാടാ, ഓ ക്ഷേത്ര കവാടം അടച്ചോളൂ. ആയിക്കോട്ടെ, പുറത്തൊരു ശ്രദ്ധ വേണം. പിന്നെ എല്ലാം പറഞ്ഞ പോലെ. ശരി. എങ്ങോട്ടാ ധൃതി പിടിച്ച് പോകുന്നേ? വീട്ടുകാർ മാത്രം മതിയാകത്ത്. അവിടെ പൂജ നടക്കുക, വേറെ ആരെയും അകത്ത് വിടരുന്ന തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന. ഞാനൊന്ന് അങ്ങോട്ട്. ഒന്ന് മാറി നിൽക്ക്, കുറച്ചങ്ങ് മാറി നിൽക്ക്. വിഘ്നങ്ങളൊന്നും ഇല്ലാതെ ഈ യജ്ഞം പൂർത്തീകരിച്ചു. എന്റെ മോളെ കാത്തുകൊള്ളണമേ. തന്നോട് പറഞ്ഞില്ലേ മാറി നിൽക്കാൻ? തന്റെ ആവശ്യമൊന്നും ഇവിടെ നടക്കില്ല. ആവശ്യമുണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാനിവിടെ നിൽക്കുന്നത്. ആര് പറഞ്ഞു? വലിയമ്പരാണ്. ആരെങ്കിലും ആയിക്കോട്ടെ, പറയാൻ അധികാരമുള്ളവരെ പറഞ്ഞെന്ന് മാത്രം കരുതിയാ മതി. ഓ, തൽക്കാലം അങ്ങനെ മാറിയിരിക്കും. ചെല്ലി. എന്താ കിളിപ്പടഞ്ഞ പ്രശ്നം? വലിയ തമ്പുരാൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? എന്നോ മുറിച്ചിട്ട ബന്ധം ഒരു പൂജയുടെ പേരും പറഞ്ഞ് വീണ്ടും വിളക്കി ചേർക്കാൻ പോവുക. അയാൾ അവിടെ നിന്നോട്ടെ, അതിനെന്താ? ഓ, നിന്നോട്ടെ നിന്നോട്ടെ, അതിനെന്താ? ആ, ഇവരാണ് വിക്രമ താൻ ഏർപ്പെടുത്തിയ കാവൽ. തന്നെ പോലെ അല്ലല്ലോ. ഒരു കാര്യം പ്രത്യേകം പറയാം. മൂന്നാം ദിവസത്തെ പൂജ തുടങ്ങുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പൂജ കഴിഞ്ഞ് ക്ഷേത്ര നട തുറക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ആളുകൾ ക്ഷേത്ര കവാടത്തിന് മുന്നിൽ വരാതെ നോക്കേണ്ടതാണ് നിങ്ങളുടെ ചുമതല. മനസ്സിലായോ? എന്നാ പറ്റോ? തന്നോട് കൂടിയാ പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ കിടന്നുറങ്ങിക്കോ. സ്വപ്നം കാണാൻ വേണ്ടി ഉറങ്ങിയതാ. ഇല്ല, ഒന്നുമില്ല. അതെ പിടി മോനെ, താന നനന താന നനി താന നനനലി താന നനന താന നനി താന നനനലി. നിന്റെ ഉറക്കം ഞാനൊന്നും കളഞ്ഞിട്ടുണ്ടല്ലോ പെണ്ണി. നിന്നെ ഇന്ന് ഞാൻ കൊണ്ടുപോകട്ടെ. നിങ്ങളൊപ്പിച്ച പണിയാണല്ലേ കണ്ണി ചോരവില്ലാത്തമാര്. മനുഷ്യന് മര്യാദയ്ക്ക് ഉറങ്ങാനും സമ്മതിക്കില്ല. മൂക്കുമുട്ട തിന്നണം, 24 മണിക്കൂർ ഉറങ്ങണം. ഇങ്ങനെ ഒരു ജന്മം, ഇന്നൊരു ഗാനമേള ഉണ്ടെന്ന ചിന്ത പോലും നിനക്കില്ല. എന്തുവാട ഇത്? പാട്ടൊക്കെ ഞാൻ എപ്പോഴേ പഠിച്ചു കഴിഞ്ഞു, എനിക്ക് റിഹേഴ്സൽ ഒന്നും വേണ്ട. നീ ആരാടാ? യേശുദാസോ? മോനെ ചക്രു, ഉത്സവ പരിപാടിയാ. എന്തെങ്കിലും ഒന്ന് പാളിപ്പോയിട്ടുണ്ടെങ്കിലേ നമ്മുടെ മൂന്നുപേരുടെയും പൊടി പോലും കിട്ടില്ല. എണ്ണാവാ, നമുക്ക് അടിച്ചു വിളിക്കാം. ഓക്കെ ആയില്ലേ? ഇതിന്റെ ശരിയായില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ ഗേറ്റ് ഒന്ന് പൂട്ടിയിടാൻ. മര്യാദയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ സമയക്കില്ല എന്ന് വെച്ചാ? ഇതാ പാൽക്കാരി ഗോമതി ചേച്ചി ആയിരിക്കും. നീ എവിടെ പോകുന്നു? നീ ഇവിടെ ഇരി, ഞാൻ പോയി തുറന്നോളാം. അതെന്താ, ഞാൻ പോയി നോക്കിയാ പാൽക്കാരിയെ കാണൂലേ? അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കണ്ടാ നിനക്ക് ഇച്ചിരി ഇളക്കം കൂടുതലാ. ഞാൻ പോയി നോക്കാം. ഞാൻ പോയി ഗോമതി ചേച്ചിയെ കണ്ടിട്ട് വരാം. നീ ഇവിടെ കമ്പി ശരിയാക്ക് കേട്ടാ. അവന്റെ ഒരു ലിപ്പീര് കണ്ടില്ലേ? ഇവൻ ഇത്രക്ക് ചീപ്പാ, മുടി വെട്ടാത്ത ജന്തു. Oh, my God.
നീ ആ സി മേജർ ഒന്ന് പിടിച്ചു നോക്കി, ചിലപ്പോ കിട്ടും. ചക്രു, എന്ത് പറ്റി? ഗോമതി ചേച്ചി പാലൊന്നും തന്നില്ലേ? നിന്റെ കയ്യിലേ തരുള്ളൊന്ന് പറഞ്ഞു. മാത്രമല്ല നിന്നോടെന്തോ പേഴ്സണൽ ആയിട്ട് പറയാനുണ്ടെന്നും പറഞ്ഞു. ആരുങ്ങളെ കണ്ടാൽ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും. മോനിവിടെ ഇരി. ഗോമതി ചേച്ചി, ഗോമതി ചേച്ചി. അത് ഗോമതി ചേച്ചി അല്ല, പിന്നെ ഒലഹന്നാൻ ചേട്ടൻ. നമ്മുടെ വാടക വാടക, ചക്രുവിന്റെ കാര്യം എന്താവുമോ എന്തോ. ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണാതിരിക്കായിരുന്നു ചേട്ടന്, ചേച്ചിക്കും ഒക്കെ സുഖം തന്നെയല്ലേ. എന്റെ പെണ്ണമ്പളം തിരക്കാൻ നിരക്കേണ്ട കാര്യം അതിന് ഞാനുണ്ട്. എന്റെ വാടക കുടിശ്ശയുടെ കാര്യം ഇന്ന് തന്നെ പരിഹരിക്കണം, ഇല്ലെങ്കിൽ സകലത്തിൽ കെട്ടും കിടക്കാത്തോണ്ട് ഇപ്പൊ തന്നെ. അതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ചേട്ടൻ കൊല്ലാനും ചാകാനും നിക്കണ്ട, ഇന്ന് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഇവിടെ പള്ളിപുരക്കൽ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ചേട്ടനും കൂടെ പോരെ. വന്നാൽ അവിടെ കിട്ടുന്ന മുഴുവൻ ചേട്ടൻ അങ്ങ് എടുത്തോ. അതെ, ഒരു നയ പൈസ ഞങ്ങൾക്ക് തരുന്ന ചേട്ട. അച്ചിറമ്പിലെ പൂപ്പറിക്കാൻ നീയും പോരുന്നോ? വഴിപ്പുലർക്കാലമല്ലേ, മോഹവുമില്ലേ. കണ്ണിലൊളിപ്പിച്ച നാണം അതിൽ എന്നെ ഇണക്കിയ നോട്ടം. കണ്ണടി പുങ്കവിളാട്ടം അതിൽ ചെമ്മാനച്ചേലും തിളക്കം. ഞാൻ അറിഞ്ഞു പോയി, ഞാൻ മറന്നു പോയി. ഇനി വരും വസന്തരാവിൽ സ്നേഹസാന്ദ്രമായി കവിളിൽ കൊള്ളുവാൻ ചൊടിവുകന്നിടാം. കനവിൽ വന്ന് ആറ്റിറമ്പിലെ പൂപ്പറിക്കാൻ നീയും പോരുന്നു. ആവണിപ്പുലർക്കാലമല്ലേ, മോഹവുമില്ലേ. അഞ്ജനമാരെഴുതി എന്റെ അഞ്ചിത കുമിഴിൽ, തമരത്തിൽ കുടമല്ലേ എന്റെ താമസം നിന്നുള്ളിലല്ലേ. അറ്റിറമ്പിലെ പൂപ്പറിക്കാൻ നീയും പോരുന്നു. ആവണിപ്പുലർക്കാലമല്ലേ, മോഹവുമില്ലേ. കണ്ണിലൊളിപ്പിച്ച നാണം അതിൽ എന്നെ ഇണക്കിയ നോട്ടം. കണ്ണടി പുങ്കവിളാട്ടം അതിൽ ചെമ്മാനച്ചേലും തിളക്കം. ഞാൻ അറിഞ്ഞു പോയി, ഞാൻ മറന്നു പോയി. ഇനി വരും വസന്തരാവിൽ സ്നേഹസാന്ദ്രമായി കവിളിൽ കൊള്ളുവാൻ ചൊടിവുകർന്നിടാം. കനവിൽ വന്ന് അറ്റിറമ്പിലെ പൂപ്പറിക്കാൻ നീയും പോരുന്നു. ആവണിക്കുലകാലമല്ലേ, മോഹവുമില്ലേ. കലാസ്നേഹികളെ, 10 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം ഗാനമേള തുടരുന്നതായിരിക്കും. മരുതമണി തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ പുതിയ നാടകം സിദ്ധന്മാരെ. എന്റെ കാശിന്റെ കാര്യം എന്തായി? ഗാനമേള തുടങ്ങുന്നതിന് മുമ്പ് തരാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ഇന്റർവെല്ലായി, എന്നിട്ട് എവിടെ? കാശ് വാങ്ങാൻ തന്നെ ഞങ്ങള് പോകുന്നത്. ഉലഹന്നൻ ചേട്ടൻ വാ, നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങിക്കാം. എന്നാ വാ. ആ പറഞ്ഞ കാശ് മുഴുവൻ കിട്ടിയിട്ടോ. ചേട്ടാ, ഞങ്ങളുടെ കാശ്. അതിന് ഗാനമേള കഴിഞ്ഞില്ലല്ലോ, അത് കഴിയട്ടെ. അത് വേണ്ട, ആ ഏർപ്പാട് ശരിയാവില്ല.
സാധാരണ ഞങ്ങൾ ഗാനമേളയ്ക്ക് മുമ്പ് കാശ് വാങ്ങിക്കാറുണ്ട്. പിന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പുറത്ത് ഞങ്ങൾ ഇതുവരെ പാടി. നിങ്ങൾ എന്തിനാ ധൃതി വെക്കുന്നേ? കാശ് തരാന്നല്ലേ പറഞ്ഞത്? ഇനി കാശ് കിട്ടിയിട്ടേ ഞങ്ങൾ പാടൂ, അത്രേ ഉള്ളൂ. കാശ് കിട്ടിയിട്ടേ പാടൂ. ചേട്ടാ അതുകളാ, ഞങ്ങളുടെ കാശ് ആദ്യം താ, എന്നിട്ട് മതി സംസാരമൊക്കെ. അതെ, അപ്പൊ നിങ്ങൾ വാങ്ങിച്ചിട്ടേ പോവൂ. വാങ്ങിച്ചിട്ടേ പോവൂ. ആ അങ്ങനെ. അയ്യോ അയ്യോ, തൊണ്ട പൊട്ടി കൊറേ പാട്ട് പാടിയിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി പൂശല്ലേ അവന്മാര് പൂശി വിട്ടത്. കണ്ണീ ചോരയില്ലാത്ത ദുഷ്ടന്മാർ, തുണ്ടൊക്കെ ഇടിച്ച് തൊണ്ടിപ്പഴത്തിന്റെ അവസ്ഥയിലാക്കിയില്ലേ. ഇതാ കമ്മിറ്റിക്കാരുടെ സ്ഥിരം പണിയാന്ന് ഒരുത്തം പറയുന്നു ഞാൻ കേട്ട്. പിടികൊള്ളുന്നതിനിടയ്ക്ക് നീ ആരും കേട്ടാ? അപ്പൊ ശരിക്കും അവന്മാർ നമ്മൾ ആശാക്കിയതാ. അയ്യോ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന അപകടം കേട്ടോ. ബീറ്റ് പോലീസുകാര്, ബീറ്റ് പോലീസുകാരെങ്ങാനും വന്നു കഴിഞ്ഞാൽ അവര് തരുന്ന എക്സ്ട്രാ അലവൻസ് കൂടെ മേടിച്ച് കെട്ടേണ്ടി വരും. എനിക്ക് വയ്യ. എന്താ തോണ്ട? ഒരു വണ്ടി വരുന്നുണ്ട്. നമുക്കേ പിന്നെ ഒന്ന് കൈ കാണിച്ചു നോക്കാം. കാണിക്കേണ്ടൊക്കെ നീ ഞാൻ കാണിക്കാം. കാണിക്കാനൊന്നും ബാക്കിയില്ല. എന്താ, ഞങ്ങളെ കൂടെ ഒന്ന് എങ്ങോട്ടാ? വായനശാല മുക്ക് വരെ. ആ കേറിക്കോ, നീ ബാക്കിൽ കേറി. ഞാൻ ഇവിടെ നീ എവിടെങ്കിലും ഞാൻ വണ്ടി കേറാം. കൂട്ടാം നമുക്ക് ബാക്കി. അയ്യോ അമ്മോ, അയ്യോ ചേട്ടാ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. എനിക്കുണ്ട് ചേട്ടാ. ഇവിടെ താമസല്ലേ, നല്ലൊരു മനുഷ്യനല്ലേ. ഈ പ്രോഗ്രാം ഉലകണ്ണാൻ ചേട്ടാ ഇവിടെ പോയാവോ? പുള്ളി ആരാ വേന്ദ്രൻ? ആദ്യം തുടങ്ങിയപ്പോഴേ പുള്ളി മുങ്ങി കാണും. ഭാഗ്യ, നീ ആ ലൈറ്റ് ഇട്. പോലെയല്ല വിളിച്ചോണ്ട് പോയി അവമാരെ കൊണ്ട് ഇടിച്ച് ഇഞ്ച പരുവത്തിലാക്കിയപ്പോ സമാധാനമായല്ലോ. ഞങ്ങള് വിചാരിച്ച പോലുള്ള മുറിവുകളൊന്നും ചേട്ടന് പറ്റിയിട്ടില്ലല്ലോ. ഇതേ കൂടുതൽ എന്താ പറ്റാതെ ചേട്ടൻ? ഇനി നിങ്ങളെ ഇവിടെ വെച്ച് പറപ്പിച്ച എന്റെ ജീവൻ പോലെ എനിക്ക് കിട്ടുകാല. അതുകൊണ്ട് ഇപ്പം ഇവിടുന്ന് പോകണം. രാവിലെ ഞാനിവിടെ വരുമ്പോ ചേട്ടനെ ഇവിടെ കാട്ടുപോകരുത്. നേരം വെളുക്കുമ്പോഴേക്കും ഉലകണ്ണൻ ചേട്ടൻ ജീവിച്ചിരിക്കോ ആവോ? ഉലകണ്ണൻ ചേട്ടൻ എന്തൊരു സുഖം. ചതഞ്ഞരഞ്ഞില്ലാണ്ടായി പോയി മൂക്ക്. ഇങ്ങനൊരു മുടിഞ്ഞ ജന്മം അമ്മോ, നമ്മൾ എന്താടാ ഇങ്ങനായി പോയത്? ഓ, ഇപ്പൊ അങ്ങനെയാ. നീയല്ലേ പറഞ്ഞത് ഈ ഗാനമേളയോടുകൂടി നമ്മളെ പത്താള് ശ്രദ്ധിക്കുമെന്നും അതോടെ വെച്ചടി വെച്ചടി കയറ്റാവൂന്നൊക്കെ? എന്നിട്ട് ഇപ്പൊ എന്തായി? മുങ്ങിയില്ലേ? അവന്റെ ഒരു വെച്ചടി വെച്ചടി കയറ്റം കേറി കേറി ഉള്ളതും കീറി. അങ്ങനെ ഇപ്പൊ മുഴുവൻ കുറ്റം എന്റെ തലയ്ക്ക് വെച്ച് നിങ്ങൾ ഒഴിവാവണ്ട. എന്തായി നിങ്ങളുടെ ഗൾഫിൽ പോക്ക്? രൂപം ഒന്ന് രണ്ടൊന്നും അല്ല തൊലിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? നല്ല കാര്യത്തിന് വേണ്ടിയല്ലടാ. ഓ, നിങ്ങൾ ചെയ്തൊക്കെ നല്ല കാര്യം, ഞാൻ ചെയ്തൊക്കെ തെണ്ടിത്തരൂ. മതി, നിർത്ത്. നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ അതെല്ലാവർക്കും കൂടെ വേണ്ടിട്ടാ. ഇനി അതും പറഞ്ഞൊരു തല്ല് വേണ്ട. എന്ത് ചെയ്താലും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ, അതെന്തായാലും ഉണ്ടാവില്ല. അതാ നമ്മുടെ വിധി. അടുത്ത വിധി പ്രസംഗിക്കാതെ പോയി നോക്കണം. ഹലോ, ഇവിടെ ആരുണ്ട്? പേടിയായിട്ടാ. ഹലോ, ചേട്ടനായിരുന്ന, എന്ത് പറ്റി? ഒരു സഹായം വേണമായിരുന്നു. എന്തേ? വണ്ടി വഴിയിലായി പോയി. അയ്യോയ്യോ, വാടാ ഒരു കൈ വെച്ചേക്കാം. വാടാ. കൈ വെച്ചാണ് ഈ കോലായത്. കാശ് വാങ്ങി മുങ്ങി നടന്ന ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു. എന്താടാ നിന്റെ ഒക്കെ കളി? മാർത്താണ്ടൻ ചേട്ടനോടാ. അത് ചേർത്താണ്ടൻ മാർത്താണ്ടൻ ചേട്ടാ. മാർത്താണ്ടൻ അറിയാം. അറിയാമല്ലോ നിങ്ങൾക്ക്. അറിയാം.
ഇപ്പൊ വേണ്ട, പിന്നെ മാർത്താണ്ടൻ ചേട്ടാ കേക്ക്. കേക്കോ? കേക്ക് തന്നെ സൂപ്പിക്കാൻ നോക്കണ്ട. ഒരവധി കൂടി ഞങ്ങക്ക് താ, ജീവൻ ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കകം ഞങ്ങൾ ആ പണം തന്നു തീർത്തേക്കാം. എങ്ങനെ? സത്യം പറഞ്ഞ മാർത്താണ്ഡൻ ചേട്ടന്റെ പണം ഞങ്ങളെ പറ്റിച്ച് വേറൊരുത്തൻ കൈക്കലായി. അവനെ തപ്പിയാ ഞങ്ങളിപ്പോ നടക്കുന്നത്. ഒരാഴ്ച, ഒരാഴ്ച മാത്രം, അതിനുള്ളിൽ ഞങ്ങൾ പണം തന്നിരിക്കും. സോറി, ഒരാഴ്ച കൂടി, അതിനപ്പുറം പോയാ പിന്നെ ഇതുപോലെ ആവില്ല. ഈ മാർത്താണ്ഡൻ ഓർത്തോ, അലവലാദികള് കാശ് ഇന്നീ ക്ഷേത്രത്തിന് മുമ്പിൽ ആരെങ്കിലും പരിചയമില്ലാത്തവര് വന്നോ? ഈ നേരം വരെ ആരും വന്നിട്ടില്ല. ഇന്ന് പൂജയുടെ മൂന്നാം ദിവസമാണെന്ന് അറിയാമല്ലോ. നിങ്ങളുടെ ശ്രദ്ധ എല്ലായിടത്തും വേണം. യോഗ്യനെന്ന് തോന്നാത്ത ഒരാൾ പോലും പൂജ കഴിഞ്ഞ് ക്ഷേത്ര നട തുറക്കുമ്പോൾ മുന്നിൽ ഉണ്ടാകാൻ പാടില്ല. അതങ്ങനെ ഞങ്ങൾ അറിയും. അറിയണം, അതിനാണ് നിന്നെയൊക്കെ തെറ്റിപ്പറ്റുന്നത്. ഇട, ഒരുത്തൻ യോഗ്യനാണോ ഇല്ലയെന്ന് അവന്റെ മുഖത്ത് നോക്കിയാൽ അറിയണം. പൂജ ഏതാണ്ട് കഴിയാറായി തോന്നുന്നു. നിങ്ങൾ ഗേറ്റിന്റെ അടുത്തേക്ക് ഇല്ലേ? എല്ലാം നോക്കിയും കൊണ്ടും വേണം ചെയ്യാൻ. പൂജാവിധി കഴിഞ്ഞു, മോളെ എഴുന്നേറ്റുള്ളൂ. ക്ഷേത്രത്തിന് ചുറ്റും 7 പ്രദക്ഷിണം വയ്ക്കുക, എന്നിട്ട് ക്ഷേത്രവാതിൽ തുറക്കുക. മണ്ടത്തരം പറയാതെടോ. യോഗ്യതയുടെ ISI മുദ്ര ആ മുഖത്ത് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അല്ലേ വിക്രമ, യു ആർ കറക്റ്റ്. ഈ ഉമ്മയൂർ കൊട്ടാരം, അതെ അത് ഇത് തന്നെയാ. തമ്പുരാനെ ഒന്ന് കാണണമായിരുന്നു. തമ്പുരാനെ അത് പൂജയില്ല, അകത്തേക്ക് പൊയ്ക്കോളൂ. വന്നോളൂ. അല്ല, എവിടുന്നാണെന്ന് പറയണം? കുറച്ച് തെക്കുന്ന. തെക്കുന്ന വെച്ചാ കിള്ളിക്കുറിശി മനയെന്ന. ഓഹോ, അമ്പലത്തിൽ നിന്നാ. ഇന്നെന്താ വിശേഷിച്ച്? ഇവിടുത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പൂജയ. അകത്തേക്ക് ഇരിക്ക. ഞാൻ കുറച്ച് ദൂരെ നിന്നാ. പേര് അരവിന്ദ വർമ്മ. കിള്ളിക്കുറിശി മനയിലെ ഒരു അംഗമാണ് ഞാൻ. ശ്രീഹരി. തമ്പുരാനെ ഒന്ന് കാണണമായിരുന്നു. ക്ഷേത്ര നട എപ്പോഴാ തുറക്കുക? അത് ഒരു വിശേഷ പൂജ നടന്നുകൊണ്ടിരിക്കുക, അത് കഴിയണം. എന്താ പ്രത്യേകിച്ച്? പുരാവസ്തു ഗവേഷണത്തിൽ കലശലായ കമ്പം. ഉമയനൂർ കൊട്ടാരത്തിന്റെ പൗരാണികത കണ്ടറിയാന്നുള്ളത് ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഒരു അനുവാദം കിട്ടുമെന്നുള്ളത് ഒന്ന് ശ്രമിച്ചു നോക്കണം. അത്രയേ ഉള്ളൂ. വലിയ തമ്പുരാൻ അനുവാദം തരാതിരിക്കില്ല. ഇറങ്ങട്ടെ. വെയിറ്റ് ചെയ്യണ്ട, പൊക്കോളൂ. അങ്ങനെ പോയാലോ, ഞങ്ങൾ അത്രക്കാരല്ല. നിങ്ങളെന്തിനാ ഞങ്ങളെ പറയുന്നത്? നിങ്ങൾ ആരാ? ഞങ്ങൾ കൊട്ടാരം വാങ്ങാൻ വന്ന ആൾക്കാരാ. കൊട്ടാരം പോയിട്ടൊരു കൊട പോലും വാങ്ങാൻ പറ്റിയല്ല. കൊട്ടാരം വാങ്ങാൻ വന്ന ആൾക്കാരെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഓടാ.
അങ്ങനെ ഏഴാമത്തെ പ്രദക്ഷിണവും കഴിഞ്ഞു. ഇനി ഈശ്വരനെ നന്നായി മനസ്സിൽ ധ്യാനിച്ച് മോള് പോയി കഥകൾ തുറന്നോളൂ. അയ്യോ ദേവി, അമ്മേ ഭഗവതി, ദേവൻ പിന്നെ പോയി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആവശ്യമില്ലാത്ത ആരും ഇവിടെ വരാൻ പാടില്ലെന്ന് കളിപ്പാടനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. സംഭവിക്കേണ്ടത് സംഭവിച്ചു. എത്ര പേരുണ്ടായാലും ശരി, അശ്വതിയുടെ ജന്മദിനത്തിന്റെ അന്ന് കീർത്തനം ആരെങ്കിലും പാടുന്നതുവരെ അവരൊക്കെയും ഈ കൊട്ടാരത്തിൽ ഉണ്ടായിരിക്കണം. എന്താ കളിപ്പാടാ ഇതിന്റെയൊക്കെ അർത്ഥം? ആളും പരിവാരങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടും എങ്ങനെ സംഭവിച്ചു ഈ കൈപ്പിഴ? അബദ്ധം പറ്റിപ്പോയി തമ്പുരാനെ. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, പക്ഷെ അവന്മാര് ഞങ്ങളെ വെട്ടിച്ചു കടന്നു കളഞ്ഞു. കഷ്ടം. ഉത്തരവാദിത്വത്തോടൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടും കളിപ്പാടാ. ഇവിടെ വന്നവരെയെല്ലാം എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് തന്നെ കൊട്ടാരത്തിൽ എത്തിച്ചിരിക്കും. ആ കേട്ടില്ലേ? നീ മറ്റേ വഴിക്ക് പോ, ഞാൻ ഈ വഴിക്ക്. ഞങ്ങളെ പറ്റിച്ച് കടന്നുകളയാൻ എന്നെ പിടിടാ. നിങ്ങളെ പറ്റിക്കടന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയാണ് നീ ഞങ്ങളെ കണ്ടപ്പോ ഓടിയത്. അത് തന്നെ നിന്റെ കള്ളത്തരത്തിന്റെ ലക്ഷണമല്ലടാ. എന്തിനാ തിരിച്ചോടാനാ? എന്നെ വിടാൻ. സത്യമായിട്ട് ഞാൻ കള്ളനല്ല, എന്നെ വിശ്വസിക്കേ. കാശ് കൊടുത്ത സത്യ കിച്ചു സാക്ഷി. പക്ഷെ ആ ഏജന്റ് എന്നെ ചതിച്ചു, എന്നെ വിശ്വസിക്കണം. ആ വക മുട്ടുന്യായങ്ങളൊന്നും ഞങ്ങളെടുത്ത് ഇറക്കല്ലേ. ഞങ്ങൾക്ക് വിസയം വേണ്ട, ഒരു കുന്തവും വേണ്ട. ഞങ്ങളെ കാശ് കിട്ടി തന്നാ മതി. എട ചക്രു, എനിക്ക് അല്പസമയം നടാ. എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളുടെ പണം തിരികെ തരാം. എങ്ങനെ വരുമെന്ന് ഞാൻ പറയട്ടെ? അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ വിശ്വസിക്കണം. ഇനിയും ഞങ്ങൾ വിശ്വസിക്കണം. അച്ചൂട്ടി വളരെ മൂടിയാണെന്ന് അച്ഛമ്മ പറഞ്ഞു. അതാ അച്ചാച്ച വന്നത്. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ കുട്ടിയെ? ഒന്നും കഴിക്കണമില്ല. ആരോടും മിണ്ടാതെയുള്ള ഇരിപ്പ് കാണുമ്പോ എനിക്ക് പേടിയാവുക. ഒന്നുമില്ല, അച്ഛമ്മയ്ക്ക് വെറുതെ തോന്നുന്നതോ? മോളെ, അങ്ങനെ വെറുതെ തോന്നിയതൊന്നുമല്ല, ശരിക്കും മൂടൗട്ട് തന്നെ. പിന്നെ അതിന്റെ കാരണവും അച്ചാച്ചൻ അറിയാം. ഓരോ മനുഷ്യജീവിയെയും സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിടുമ്പോൾ തന്നെ ഈശ്വരൻ ഇന്നാർക്കിന്നാരെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ലംഘിക്കുക അസാധ്യമാണ് മോളെ. അല്ല, മോളെന്താ ഒന്നും പറയാത്തെ? ഞാനെന്താ പറയാനാ അച്ചാച്ച? വരുന്ന ആളെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷേ ഈ മൂന്ന് മുക്കണ്ണന്മാരല്ലാതെ വേറൊരുത്തരുണ്ടായിരുന്നല്ലോ, അവനവിടെ പോയി. അവനാണ് ആദ്യം പിടിക്കേണ്ടത്, അവനാണ് ഒറിജിനൽ. എന്തോന്നാ അവിടെ? ഞാനിതാ വന്നു. മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇതെന്താ കുറ്റവാളികളെ പിടികൂടി കൊണ്ടുവരുന്നത് മാതിരി? ആരാ ഇവരെ കെട്ടിയത്? ഞാനാണ് തമ്പുരാൻ. മര്യാദക്ക് പറഞ്ഞിട്ട് കേട്ടില്ല,
പിന്നെ അല്പസ്വല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു. തോന്നിയാസം കാണിച്ചിട്ട് അവൻ നെഞ്ചു പിരിച്ചു വിസ്തരിക്കുന്നു. തമ്പുരാനെ, ഈ കൊട്ടടക്കും ടീമുകളും ഒരു കാരണമില്ലാതെ അറുമാടുകളെ പോലെ ഞങ്ങളെ കെട്ടി വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ലക്ഷ്യം ശരിയായിരുന്നെങ്കിലും നിങ്ങളെ കൊണ്ടുവന്ന മാർഗം തെറ്റായി പോയി. അതെ, അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരുടെ കട്ടഴിക്കലോ പെട്ടെന്ന് അകത്തേക്ക് വരെ സമാധാനമായി സ്നേഹിച്ച് വിളിച്ച് കൊല്ലാൻ കൊണ്ടുപോവാ. നിങ്ങൾ ഇരിക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താ? അതറിഞ്ഞിട്ട് ഇരിക്കുന്നുള്ളൂ. ഇരിക്കാനല്ലേ പറഞ്ഞത്? എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക പൂജയുണ്ടായിരുന്നു, ഇന്നത് കഴിഞ്ഞു. അല്ല, ഞങ്ങളെ പിടിച്ചോണ്ട് വന്നതും ഈ പൂജയായിട്ട് എന്താ ബന്ധം? ബന്ധമില്ലെങ്കിൽ ഇവര് ഈ സാഹസത്തിന് മുതിരില്ലല്ലോ. അതെന്താണെന്നാ ചോദിച്ചത്? ഇപ്പോഴത് വിസ്തരിക്കാൻ നിർവാഹമില്ല. വഴിയെ നിങ്ങളത് അറിഞ്ഞുകൊള്ളൂ. ഒന്ന് ഞാൻ വ്യക്തമാക്കാം, നിങ്ങൾക്കൊരു അപകടവും സംഭവിക്കില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന് കരുതി നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. ഇതെന്റെ അഭ്യർത്ഥനയാണ്. കിളിപ്പാടാ, ഇവർക്കൊരു മുറി ശരിയാക്കി കൊടുക്കൂ. ഇപ്പൊ തന്നെ ശരിയാണ്. പിന്നെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും കിളിപ്പാടിനോട് പറഞ്ഞാൽ മതി. ഇവിടെ താമസിക്കുന്ന ഏർപ്പാടൊന്നും ശരിയാവില്ല. നമുക്ക് പോവാം. എങ്ങോട്ട് പോവാൻ? ഒരാഴ്ച കഴിയാതെ നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. പോകാൻ വല്ല ശ്രമവും നടത്തിയാൽ പഴയ ആ പാട്ടുകാരൻ ചെത്ത നിലവറ ഇവിടെയുണ്ട്, അവിടെ ആയിരിക്കും നിങ്ങളുടെ സമാധി. വിക്രമാ, ഓ ദാ ഇവരൊക്കെ ആ മുറി കൊണ്ട് പൂട്ട്. ബാ പോരി, മുകളിലോട്ട് പോവാ. ഏത് പാട്ടുകാരനാടാ? ഏത് നിലവറയാണ് കളി? ഉലർത്തന്മക്കാരെ, ഇന്ന് മുതൽ നിങ്ങളെ കൂടാരം ചെയ്താ ഇനി ഇവിടെ കിടക്കിയ പെടുക്കിയ എന്ത് വിളകളായിക്കോ. വാ വാടാ. എങ്ങനെയുണ്ട്? ഇതെന്താ പാലം കൂടുന്നത്? തന്റെ തലമുണ്ട അടിച്ചു പൊട്ടിക്ക്. ഞാൻ ഗുണ്ടകളെയും കൂട്ടി വന്ന് ഞങ്ങളെ പിടിച്ചു കിട്ടും അല്ലേ? ഇവിടെ നോക്ക്, സത്യം പറ. ഒരാഴ്ച ഞങ്ങളോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞ വേറെന്തെങ്കിലും ദുരുദ്ദേശത്തോട്ടോ? സത്യമായിട്ടും അല്ല. വലിയ തമ്പുരാൻ പറഞ്ഞത് 100% സത്യമാണ്. മക്കള് സമാധാനായിട്ട് എന്നെ പറഞ്ഞു വിടണം. തൽക്കാലം പോ. അയ്യോ തുറയല്ല, അയ്യോ തുറയല്ല, രക്ഷപ്പെട്ടു. അപ്പോ ഒരാഴ്ച ഇവിടെ തന്നെ കൂടാനാണ് തീരുമാനം അല്ലേ? അതല്ലേ നല്ലത്. ശ്രീഹരി ആണെങ്കിൽ നമ്മുടെ കൺവെട്ടത്ത് തന്നെയുണ്ട്. മാത്രമല്ല ആ മാർത്താണ്ഡനെയും ഗ്യാങ്ങിനെയും പേടിക്കാനും കഴിയാലോ. എത്ര നാളത്തേക്ക്? വെറും ഒരാഴ്ച. അത് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ വീണ്ടും പഴയത് തന്നെയല്ലേ? അതിലും ഭേദം ഇപ്പോഴേ സ്ഥലം വിടുന്നതാ. അത് ശരിയാ. ഒരാഴ്ച നമ്മളെ കാണാതിരുന്ന ആ മാർത്താണ്ഡ കരുതും നമ്മൾ മുങ്ങിയെന്ന്. അയാളോട് ഈ പുനർജന്മ കഥയെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെന്താ വേണ്ടത്? മുങ്ങാനാണെങ്കിൽ ഇവിടെ മൊത്തം പാറാവുകാരാ. എന്തായാലും രാത്രി ആവട്ടെ, അതുവരെ നമുക്ക് ക്ഷമിക്കാം. കുടിച്ചു കുന്തം മറിഞ്ഞു നിന്നോട് ആര് പറഞ്ഞു ഇവിടെ കയറി വരാൻ? അയ്യോ അധികം ഒന്നുമില്ല തമ്പുരാനെ, ഇത്തിരി അത് ഞാൻ എന്റെ മനോവിഷമം കൊണ്ട്. ശരി, നിർത്തടോ. തന്റെ സ്ഥിരം വായ്ത്താരി, താനിപ്പോ വന്നത് എന്തിനാ? ശ്രീഹരിയെ കാണാനാ? അവൻ ചത്ത തുടങ്ങിയൊന്ന് അന്വേഷിക്കാനും പറ്റും, എനിക്ക് സമയമില്ല. ഞാൻ വന്നത് വേറൊന്നും കൊണ്ടുമല്ല, ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് തമ്പുരാൻ എന്റെ വീട്ടിൽ വന്നു. തിരിച്ച് ഞാനിവിടെ വന്ന് സുഖാന്വേഷണം നടത്താതിരിക്കുന്ന ശരിയാണോ? ഓ, തന്റെ വലിയൊരു ആത്മാർത്ഥത. അയ്യോ ബാക്ക് എന്നെ മനസ്സിലായോ? ഇതാരാ ചച്ചാ? ഇതാ മോളെ അച്ചച്ചൻ സ്ഥിരം പറയാറുള്ള ദി ഗ്രേറ്റ് ഗൗരീദാസൻ നായർ, നിന്റെ അമ്മായിയുടെ കെട്ടിയോ. കല്ലെന്നാറിയിട്ട് അടുത്ത് നിൽക്കാൻ വയ്യ. അയ്യോ അത് കല്ലിന്റെ അല്ല മോളെ, ഞങ്ങൾ ഇഞ്ചിപ്പറമ്പ് കുടുംബക്കാർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു വാടയാ. ഓ, ഈ സ്വഭാവം മകനും കാണോ? പിന്നെ അവരെന്റെ മോനല്ലേ. ബെസ്റ്റ് ഫാമിലി. ഞാൻ വന്നത് കുറച്ച് രൂപ വേണം അല്ലേ? തമ്പുരാൻ അതെങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി? സാക്ഷാ മണക്കണം, സാക്ഷാ മണക്കണം, സമ്മതിച്ചിരിക്കണം. തമ്പുരാന്റെ കൈ പൊന്നായിരിക്കട്ടെ. അശ്വതി പോളെ,
അങ്കിൾ ഇറങ്ങുകയാണ്. ഞാൻ പോകുന്നതിലൊക്കെ വിഷമം കാണും. ഞാൻ നാളെ വരാം. നാളെ വരണമെന്നില്ല. അയ്യോ, എന്നിട്ട് വേണം നമ്മൾ തമ്മിലെ പണക്കം ഇതുവരെ മാറിയിട്ടില്ല നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഞാൻ നാളെ വരും. 500 ഒക്കെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. നാശം. ഒരു വഴിക്കിറങ്ങുമ്പോ ഈ മുടിഞ്ഞവന്റെ മുഖം കണ്ടോണ്ട് വേണമല്ലോ പോകാൻ. കള്ള് ഷാപ്പിലേക്ക് പോകുമ്പോഴും ശകുനം നോക്കുന്നവരുണ്ടെന്നേ ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത്. നിഷേധി തോറതല പറഞ്ഞാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ പറയിപ്പിച്ചല്ലേ. ഒരു ദിവസമെങ്കിലും എന്നോട് കുത്തുവാക്ക് പറയാതിരുന്നിട്ടുണ്ടോ? അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നിന്റെ ജന്മം തന്നെ വലിയൊരു തെറ്റല്ലേ. പെറ്റതള്ളക്ക് പിണ്ടം വെക്കാൻ ജനിച്ച ആസൂര വിത്ത്. ദേ, എന്നെ കൊണ്ടധികം പറയിപ്പിക്കരുത്. ഡാ, നിക്കട അവിടെ. ഇവിടുത്തെ അശ്വതി മോളോട് നീ എന്ത് തോന്നിയ സാറാ കാണിച്ചേ? തമ്പുരാന്റെ ആ കൊച്ചിന്റെ മുന്നിൽ നാണിച്ചെന്റെ തൊലി ഉരിഞ്ഞു പോയല്ലോടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്തെങ്കിലും അനാവശ്യം നീ ആ കൊച്ചിനോട് കാണിച്ചാ നിന്റെ രണ്ടു കാലും കൂച്ചിക്കെട്ടി വല്ല കായലിലോ കടലോ ഇവിടെ താത്തി ഞാൻ. ഓർത്തോ. അല്ല, പോകണോ വേണ്ടോ എന്ന് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഒരൊറ്റ അലങ്കടല്ലോ. അതുകൊണ്ടല്ലടാ, കൊട്ടാരത്തുനിന്ന് കിട്ടുന്ന മെഴുക്ക് പുരട്ടിയുടെയും പച്ചടിയുടെയും കിച്ചടിയുടെ ഒരു സ്വാദ്, ഉച്ചക്ക് കിട്ടിയ പാലിന്റെ പ്രഥമ പറയാൻ കഴിയുന്നില്ല. വായൽ കപ്പലോടുക, നക്കി തുടക്കുന്നത് കണ്ടായിരുന്നല്ലോ അല്ല മുഴുവൻ. അത് പിന്നെ അപ്പഴല്ലേ. എപ്പോഴല്ലേ? ഒരു കാര്യം, എന്ത് കാര്യം? നീ ഇവിടെ കൂടിക്കോ, ഞങ്ങൾ ഏതായാലും പോകാൻ തീരുമാനിച്ചു. ആ, കുറച്ചുകാലം കഴിയുമ്പോ തമ്പുരാൻ നിന്നെ ഇവിടെ അനന്തരാവകാശിയായിട്ട് വാഴി. അത് ശരി, നിങ്ങളൊക്കെ പോയിട്ട് ഞാനിവിടെ ഒറ്റ കിരുന്നിട്ട് എന്ത് ചെയ്യാനാ? എങ്കി എണീറ്റ് പോരെ, എന്നാ പോവാ. നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. നീ അടുക്കള കേറി ആ വഴി മാത്രം എനിക്ക് പ്രേയത്തിന് ഇഷ്ടം. ആ, ഇവനുള്ളപ്പം പ്രേയത്തെ പേടിക്കണ്ട. നേരെ നടക്കണ. നീ കണ്ട ഞാൻ മടഞ്ഞിടക്കുന്നു. പുറത്തു പോയാ ഓളിയിട്ടല്ല, നിന്റെ അപ്പം ഗ്യാസ് വിട്ടതാ തെണ്ടി. ഭയങ്കര ഇരുട്ടാടാ. രാത്രി ആയണ്ട. കോർക്കയുടെ ഫ്യൂസ് അടിച്ചു പോയെന്നാ തോന്നുന്നേ. അയാളൊക്കെ അടിച്ചത്തു പോയ. റൂട്ട് മാറ്റിക്കോ, ഒന്ന് വേഗം പോടാ. വേഗം പോകാൻ എനിക്ക് മാറ്റിയുള്ളൂ. ഹായ്, നല്ല വളിച്ച സാമ്പാറിന്റെ മണം. ഞാനൊന്ന് കയറിയിട്ട് ആരും വരുന്നുണ്ട്. നോക്കട്ടെ. ഒരുത്തന്റെ പട്ടാഭിഷേകം കഴിഞ്ഞ് എന്റെ പാതി. എടാ ചക്രു, ചേച്ചി ബോധം കെട്ട് കിടക്കുന്നു. പൊക്കിക്കോ ഈ ചേച്ചിനെ. അല്ല യവനെ, എനിക്ക് റായി വിറക്കത് മതിയടാ. എനിക്ക് എണീക്കട. ഒന്നാദേവൻ ഒരു നാടി കൂടെ ഇതും കൂടെ ആയപ്പോ വേഗം എണീറ്റ് നടക്കടാ. കിച്ചു ഇരുട്ടാണ്, ചാണകക്കുഴി ഉണ്ടോ നോക്കിട്ട് പോട്ടാ. ചാണകക്കുഴി എത്ര നന്നായിരുന്നടാ. കിച്ചുവിനാണ് ചാണകക്കുഴി വീക്ക്നെസ്സാ. എടാ ചക്രു മിണ്ടായിരിക്കടാ, അവൻ വീണ നമുക്കറിയാലോ. എന്ത് ചാണകക്കുഴി? നടക്കണ. രാമാ,
ഇയാളിത് എവിടെ പോയി കിടക്ക? വിക്രമേടം പോയി തുറക്ക. കേറി തുറക്ക. രാമകൃഷ്ണ എന്തായത്? മോളകത്തേക്ക് പോയിക്കോ, ഞാൻ കൈയറിഞ്ഞോള. ആഹാ, ആ പെൺകൊച്ചു ഒന്ന് പറഞ്ഞിട്ട് അവനൊരു കുലുക്കോയില്ല. തന്നെ താരാട്ട് പാട്ട് പാട്ടിരുന്ന് ഉറങ്ങുന്ന നിന്നെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. എന്നോടാണ് കളിക്കാൻ. ഇവിടുത്തെ സൺബാസ് നടത്തണം. ദമയന്തി എഴുതി, ദമയന്തി ചത്തട്ടില്ല. എഴുതി സരസ്വേ, ഈ ലഗേജ് പിടിച്ച് അകത്ത് കയറി. സമാധാനായല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞത് വേണ്ട വേണ്ട. അപ്പൊ ഇത് വേണ്ടേ? ഇത് വേണം. അങ്ങനെ എത്ര പനി വന്നാലും ഇനി എന്തൊക്കെ സഹിച്ചാലും ഞാൻ ഇവിടുന്ന് ചാടും. ചാടും, നീ ഇവിടെ കിടന്ന് ചാകും. പിന്നെ ഇവിടുന്ന് ചാടുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സത്യത്തിൽ എന്താണ് ഉണ്ടായത്? സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്കൊരു ഓർമ്മയുമില്ല. അതിനി പറഞ്ഞിട്ട് വേണം പനി കൂടാൻ. ഹലോ, ഇതൊക്കെ ബ്യൂട്ടി പാർലറാ? ഫേഷ്യൽ ഒക്കെ ചെയ്യാൻ ഇത് ഇത്തിരി തുളസിയല്ലേ, പനിക്ക് നല്ലതാ. ഇവര് ഇന്നലെ രാത്രി എന്തുകൊണ്ട് പേടിച്ചു? പ്രേതത്തെ കണ്ടിട്ടൊന്നുമല്ല, വെറുതെ നൂറ്റമ്പത് മുരിവൈദ്യമായിട്ട് ഇറങ്ങിയിരിക്കാ ആളെ കൊല്ലാൻ. തുളസിയില അരച്ചേ നെറ്റിയിലിട്ടോണ്ട് ഇന്നുവരെ ആരും മരിച്ചിട്ടില്ല. എന്നാ വേണോ? വേണോ എന്നാ? നിനക്കിനി ഒരു വർഷത്തേക്ക് പനി ഉണ്ടാവില്ല. എന്റെ പനി പോയി. കറക്റ്റായി. തമ്പുരാനെ എന്താടോ കിട്ടി? തമ്പുരാനെ കിട്ടി. എന്ത് കിട്ടിയെന്ന്? നമ്മുടെ അശ്വതി കുഞ്ഞ് ക്ഷേത്രം നട തുറന്നപ്പോൾ ചെറുപ്പക്കാരനെ കാണാതായില്ലേ, അവന് കിട്ടി തമ്പുരാനെ. ഓ, എന്നിട്ട് എവിടെയായ? ദാ വരുന്നു അരവിന്ദൻ. ഇവിടുത്തെ കാര്യങ്ങളുടെ കിടപ്പിന്റെ ഒരു ഏകദേശ രൂപം ഇപ്പോ അരവിന്ദന് പിടികിട്ടി കാണുമെന്ന് ഞാൻ കരുതുന്നു. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നും കൂടി അങ്ങ് പറഞ്ഞാൽ മതി. അശ്വതി കുഞ്ഞിന്റെ ജന്മദിനം വരെയെങ്കിലും ഇവിടെ താമസിക്കാനുള്ള സന്മനസ് അരവിന്ദൻ ഉണ്ടാവണം. തമ്പുരാന്റെ ഒരു ആഗ്രഹമാണ്. തീർച്ചയായും, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈശ്വര നിയോഗത്താൽ ഒരു മഹാസംഗീതജ്ഞന്റെ പുനർജന്മം ഞാനാണെങ്കിൽ അതിൽ പല ഒരു പുണ്യം എനിക്ക് വേറെ ഉണ്ടാകാനില്ല. ശാരദേ, നമുക്കൊരു അതിഥി എത്തി. ആരെന്നറിയോ? പിള്ളിക്കുരിശ് മനയിലെ മിത്രൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ അരവിന്ദൻ. ഇതെന്റെ കൊച്ചുമകൾ അശ്വതി. വരുന്ന ജന്മദിനത്തോടുകൂടി അശ്വതിയുടെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടാൻ എന്റെ പ്രാർത്ഥനയുണ്ട്. അരവിന്ദൻ എന്തെങ്കിലും കുടിക്കാൻ? ഒന്നും വേണമെന്നില്ല. ഇത്രയും ഹൃദയഹാരിയായ ഒരു അന്തരീക്ഷത്തിൽ എത്തിപ്പെട്ടപ്പോൾ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു. എങ്കില് അരവിന്ദൻ പോയി കുറച്ചു നേരം വിശ്രമിച്ചോളൂ. വിക്രമാ, ഊണിന് വിശേഷാൽ എന്തെങ്കിലും വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധ ബുദ്ധികൾ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഓ ഗുഡ്. അരവിന്ദന് മുറി കാണിച്ചു കൊടുക്കുക. വന്നോളൂ. ചെല്ല. നല്ല ഐശ്വര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല വിനയവും. ഹലോ. അതെ, അച്ഛനാ നരേന്ദ്ര. ഓ, വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ യുവർ അറൈവൽ. ഓക്കെ 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 ഓക്കെ. നരേന്ദ്രൻ ബോംബെയിൽ എത്തിക്കഴിഞ്ഞു. രാവിലത്തെ ദോശയുടെയും ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ്,
ഈ തമ്പുരാൻ എന്നെ അങ്ങോട്ട് ദത്തെടുത്ത വല്ല കുഴപ്പമുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല, നന്നാവുള്ളൂ. അങ്ങനെ ഒരു പ്ലാൻ തമ്പുരാന്റെ മനസ്സിലുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. ആണാ? ആണടാ. എങ്കിൽ രക്ഷപ്പെട്ടു, ഞാൻ മാത്രമല്ല നിങ്ങളും. അതെങ്ങനെ? അല്ല, ഞാൻ കൊട്ടാരത്തിലെ അംഗമായാല് നിങ്ങൾക്ക് എന്തെങ്കിലും പണി ശരിയാക്കി തരാതെ പറ്റില്ലല്ലോ. പണിയാ? ആ, ഫോർ എക്സാമ്പിൾ, തോട്ടത്തിൽ പുല്ല് പറിക്കലോ കൊട്ടാരത്തിലെ വിറക് വെട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചീപ്പ് ജാലികളിലുണ്ടല്ലോ. തമ്പുരാൻ ദത്തെടുക്കുന്ന നീ മനപ്പായസം കുടിച്ചോണ്ടിരുന്നോ? ഇപ്പൊ നടക്കും. എന്താണല്ലോ തമ്പുരാൻ? എടാ, ഈ കൊട്ടാരത്തിൽ ഞങ്ങളെല്ലാം കൊണ്ട് ഇങ്ങനെ അടച്ചു പൂട്ടിട്ട് നിനക്ക് സമാധാനമായല്ലോ. ഞാനല്ലല്ലോ അപ്പുകുട്ടാ, നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? വന്നോണ്ട് നിങ്ങൾക്ക് എന്താ നഷ്ടം ഉണ്ടായത്? എന്ത് ലാഭം ഞങ്ങൾക്ക് ഉണ്ടാക്കിയത്? ലാഭം ഇല്ലേ? അറ്റ്ലീസ്റ്റ് മൂന്ന് നേരത്തെ ഫുഡെങ്കിലും. മാത്രമല്ല, ഈ പുനർജന്മം നിങ്ങളിൽ ആരെങ്കിലും ആയാൽ പിന്നെ കോളടിച്ചില്ലേ? പുനർജന്മം തേങ്ങാ കൊല. എടാ മോനെ, നീ അങ്ങനെ അങ്ങോട്ട് സൂപിക്കല്ലേ, ഞങ്ങൾക്ക് തരാനുള്ള കാശിനൊരു മാർഗം ആദ്യം കാണും. ഞാൻ പറഞ്ഞല്ലോ, ഒരല്പം സാവകാശം വേണം. മുത്തച്ഛനോട് സംസാരിച്ച് രൂപയും വാങ്ങിച്ചു തരാം. ആ, പറയാൻ മറന്നു, നിങ്ങൾക്കൊരു എതിരാളി കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. എതിരാളിയോ? അശ്വതി ക്ഷേത്രം നട തുറന്നപ്പോ നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇടയിൽപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരനില്ലേ, അയാളാ. അപ്പൊ അയാളായിരിക്കും ഒറിജിനൽ. പിന്നെ ഞങ്ങൾ ഇവിടെ കുറ്റിയടിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. പോകുന്നതിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ട, അത് നടക്കില്ല. നടക്കില്ലേ? ഇല്ല. എടാ, ഉള്ള സമയത്ത് പാട്ടൊക്കെ ഒന്ന് സാധകം ചെയ്തിരിക്കും, ചിലപ്പോ ഉപകരിക്കും. അപ്പൊ പിന്നെ ശ്രീഹരി പോയോ? അപ്പൊ അവൻ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഫുഡ് അടിച്ചങ്ങ് കൂടാ. ചക്രവാണി, നീ എന്റെ വായിൽ നിന്ന് വിളിച്ചു വല്ലതും കേൾക്കാതിരിക്കണമെങ്കിൽ മിണ്ടാതിരിക്കണം. ഏ, വിളിച്ചോ വിളിച്ചോ ഒന്നുമല്ല, നല്ല ഉഗ്രം ദോശയായിരുന്നു രാവിലെ അല്ലേ? ഊണ് റെഡിയായോ എന്തോ? രക്ഷയില്ല മോളെ, പാട്ട് പാടി തീർക്കുന്ന ആളെ കല്യാണം കഴിച്ചേ പറ്റൂ. ഇനി നേരിട്ട് കാണാം. ഓക്കെ ഓക്കെ. ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തല്ലേ, ഇപ്പൊ തന്നെ നാലു പേരായി, ഒരാളൂടി വന്ന പാഞ്ചാലിയായി. അയ്യോ, ദേഷ്യപ്പെടാതെ തമ്പുരാട്ടി, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. അരട്ടെ. ഇത് കോമഡി ബുക്ക് അല്ലല്ലോ, ഹൊറർ അല്ലേ? ഇവൻ ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് ബുക്ക് കാണുന്നേ. ആരാ ഇപ്പൊ ഇവിടെ പാട്ട് പാടിയത്? പാട്ടാ? നീ പാടിയാ? ആര് പാടി? ഞാൻ പാടിയാ. അപ്പൊ ഞാനില്ല. ചക്രു, നീ പാടിയാ? ഞാൻ പാടി. അല്ല, എന്തപ്പൊ പാട്ട് പാടിയ ആളറിയാൻ ഇത്ര തിടുക്കം? പാടിക്കാനാണോ? പുനർജന്മം ആയിരിക്കോ? നിന്റെ ഒടുക്കത്തെ ഒരു പാട്ട്, നീ കാരണം ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമെങ്കിലും ഉണ്ടല്ലോ. എന്താ അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അതും ഒരു രാജയോഗമല്ലടാ മോനെ. ആണോടാ? ഹായ് ഡാഡി. അച്ഛാ. മോളുടെ കാര്യം ഓർക്കുമ്പോഴുള്ള ടെൻഷൻ ഭയങ്കരമായിരുന്നു. നരേന്ദ്ര, ഇവിടെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായി നടക്കുന്നുണ്ട്. ഇനി ഒന്നും ഭയപ്പെടേണ്ടി വരില്ലെന്നാ വടക്കേമടം തിരുമേനി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അച്ഛാ, ഉമാമഹേശ്വര പൂജ കഴിഞ്ഞ് ചൂട്ടി നട തുറന്നപ്പോ ഒരാൾക്ക് പകരം ഒരുപാട് പേരെത്തിയത് ഒരപശകുനമല്ലേ? ഒരിക്കലുമല്ല, ക്ഷേത്ര നടയിൽ കണ്ട നാലു പേരും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. വടക്കേമഠത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഉത്തരായന്റെ ശീലികൾ പാടിത്തീർക്കാൻ അവരിൽ ആരാണ് യോഗ്യരെന്ന് നമുക്കറിയില്ലല്ലോ. ആരാത്? നമ്മുടെ സേതുലക്ഷ്മിയുടെ മോഹൻ ശ്രീഹരി. നമസ്കാരം. ഇവനിവിടെ? ഉമാമഹേശ്വര പൂജയ്ക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേരണമെന്ന് വടക്കേമഠത്തിന്റെ നിർദ്ദേശമുണ്ട്. ഇറങ്ങു വെളിയിൽ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാനത് പറയാത്തത് എന്റെ മോളുടെ രക്ഷക്കരുതി മാത്രമാണ്. അത്രയ്ക്ക് മാപ്പർഹിക്കാത്ത കുറ്റമാണ് അവർ ചെയ്തത്. എന്റെ അമ്മ സ്നേഹിച്ചു പോയി എന്നുള്ളത് ഒരു അപരാധമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ പേരിൽ അമ്മയ്ക്ക് വേണ്ടി മകൻ ശിക്ഷ ഏറ്റുവാങ്ങണമെങ്കിൽ
പറഞ്ഞാ മതി, ഞാൻ തയ്യാറാ. തമ്പുരാന്റെ മണിയടിക്കുന്നതായിരുന്നു ഞാനേറ്റ്. മിന്റെ തമ്പുരാന്റെ കയ്യിൽ മണിയുണ്ടാ, ഒന്ന് പോടാ. ഒരു കുഴപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. വാ. നമസ്കാരം. നമസ്കാരമുണ്ട്. നമസ്കാരം. സാറ അന്വേഷിച്ചെന്ന് കിളിപ്പടഞ്ചേട്ടൻ പറഞ്ഞു. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിപ്പിച്ചതാ. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടെന്നൊക്കെ കേട്ടു. പറയാൻ പറ്റില്ല സാർ, പിന്നെ ഞങ്ങൾ വലിയ പാട്ടുകാരുമല്ല, പിന്നെ ജനങ്ങൾക്ക് സംഗീതബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തട്ടിമുട്ടി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് പാട്ടുകാരെന്നോ പുനർജന്മമാണെന്നോ എന്തൊക്കെ പറഞ്ഞിട്ടാ. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. എനിക്കൊരു 100 വട്ടം സമ്മതാ സാറേ, പക്ഷെ ഇവർക്കൊരു താല്പര്യക്കുറവ്. അത് ശരിയാവില്ല സാർ, ഞങ്ങൾക്ക് പോണം. എന്റെ മോളുടെ ബർത്ത്ഡേ കഴിയുന്നത് വരെ നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഇനി അഥവാ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചാൽ കഴുത്തിന് മോളിൽ തല കാണില്ല. ഒന്നിന്റെയും പോ. അല്ല ചെറു തമ്പുരാനെ നിങ്ങളെന്നെ കണ്ടുവല്ലേ, എന്നിട്ട് തമ്പുരാൻ സമ്മതിച്ചോ? എന്തോന്ന്? അല്ല ഇവിടുന്ന് പോവാൻ സമ്മതിച്ചോ? ഞങ്ങൾ ഇവിടുന്ന് പോകുമോ, വരുമോ, നിൽക്കുമോ, കുളിക്കോ, എന്തെങ്കിലും ഒക്കെ ചെയ്യും. ആ നീ അറിയേണ്ട ആവശ്യമില്ല. കേട്ടടാ നിങ്ങൾ അരവിന്ദനെ കണ്ടുപിടിച്ചേ, എത്ര ഡീസന്റായ പെരുമാറ്റം. കണ്ടു പഠിക്കാനല്ല, നിന്നെ കണ്ടു പിടിക്കാനാ ഞങ്ങൾ വന്നത്. അയ്യടാ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ അവന്റെ ഒരു പുഴുങ്ങി ഉപദേശം. മോനെ ശ്രീഹരി, ചരട് പൊട്ടിയ പട്ടം കണക്കാൻ ഞങ്ങളുടെ അവസ്ഥ. എങ്ങോട്ടാ പറക്കുന്നതെന്ന് ഞങ്ങൾക്ക് എന്നെ ഒരു ബോധമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഞങ്ങൾ എങ്ങോട്ട് പോയാലും നിന്നെ കൊണ്ടേ പോകും. ആ എന്നെ കൊണ്ട് പോയിക്കോ. പറ്റണം മോനെ, വരണ്ട. വെള്ളത്തിൽ മുങ്ങി ചാവണ്ട. എന്റെ ബ്രഷ് ബാക്കി നീ തേച്ചോ. ഇത് നീ പല്ലി വയ്ക്കാൻ ഉപയോഗിക്കുന്നതാണോ അതോ ക്ലോസറ്റ് എഴുപനോ? കിള്ളിക്കുറിശി മനയിലെ ദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ. കണ്ടിട്ടില്ലെങ്കിലും അച്ഛനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താ ഈ പുരാവസ്തു ഗവേഷണത്തിൽ ഇത്ര താല്പര്യം? പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ പണ്ട് മുതൽ എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളതാ. പഴയ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കുക, അതിനെ ബേസ് ചെയ്ത് ഫീച്ചർ തയ്യാറാക്കുക, അതാണ് എന്റെ ഹോബി. അങ്ങനെ ഇവിടെ എത്തപ്പെട്ടു അല്ലേ. പക്ഷെ ഈ വരവിൽ അരവിന്ദനെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചോട്ടെ? എന്ത് ബുദ്ധിമുട്ട്? വലിയ തമ്പുരാൻ എന്നോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ തമ്പുരാക്കന്മാരുടെ ദുഃഖം അതെന്റെ ദുഃഖമായിട്ട് ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. വളരെ സന്തോഷം ഇങ്ങനെ ഒരു തീരുമാനത്തിന്. ഒരുപാട് നന്ദിയുണ്ട് അരവിന്ദൻ. കഴിക്കാണ് കോഴിക്കൂട്. എത്ര രൂപയായി? 20 രൂപ. 50 രൂപ. ഈ കാണുന്നതൊക്കെയാണ് കൊട്ടാരം. അവിടെ വെച്ച് ഞെക്കി പീച്ചാണ്ട് അഞ്ഞ് തന്നേരം ഞാൻ കൊടുത്തോട്ടാ. എത്രയായി? 20 രൂപ. 20 വേണ്ട, 10 മതി. 10 രൂപ തന്റെ ഓട്ടോറിക്ഷ വിളിച്ചതിന് എനിക്ക് കമ്മീഷൻ. ഈ 10 രൂപ കൊണ്ട് ഒരു സ്മോള് പോലും കിട്ടുകയില്ല. നിക്ക് നിക്ക് നിക്ക്, പതിയെ പതിയെ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ണ്ടിരിക്കുന്ന കണ്ടോ, അളിയൻ വന്നിട്ടുണ്ടെന്നുള്ള വിവരമൊക്കെ അറിഞ്ഞു. ഇപ്പോഴാ എനിക്ക് വരാൻ പറ്റിയത്. അളിയനോ? ആരുടെ അളിയൻ? അല്ല ഈ ഭാര്യയുടെ ആങ്ങളെ അളിയൻ എന്നാണ് സാധാരണ വിളിക്കാറ്. ഓഹോ, ഇതാ എന്റെ കുടുംബം. കൊട്ടാരമെന്ന് പറഞ്ഞ ഇവരൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. വലിയ തമ്പുരാൻ വന്ന് വിളിച്ചിരുന്നു. പൂജ കഴിയുന്നിടം വരെ ഇവരെ ഇവിടെ നിൽക്കും. അല്ല ഞാൻ പോകാന്ന് പറഞ്ഞ ഉള്ളത് പറയാലോ, എനിക്ക് എൻ്റെ കൂരെ തന്നെ കിടന്നു തുടങ്ങിയാലേ ഉറക്കം വരുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട്, അല്ല ഇങ്ങോട്ട്. ആ അതാ നല്ലത്, ഇങ്ങനൊരു സാഹചര്യം ആയിപ്പോയി. ഇല്ലെങ്കിൽ എന്റെ മുന്നിൽ താൻ ഇങ്ങനെ വന്ന് നിൽക്കില്ലായിരുന്നു. ഇരിക്കാൻ നേരം ഇല്ല. ഇവർക്കെങ്കിലും സ്വൈര്യം കിട്ടട്ടെ, നിങ്ങളകത്തേക്ക് പോ. കയ്യിൽ ഒതുങ്ങി കിട്ടുന്ന ടിവി മടിയിൽ വെച്ചോണ്ട് താൻ പോയില്ലേ? പൈസയൊന്നും ഇല്ല. തമ്പുരാനാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇത് എന്തൊരു വലിയ കൊട്ടാരാണമ്മേ. ഇതിനകത്തൊരു 19 മുറികളെങ്കിലും കാണുമല്ലമ്മേ. കാണുമായിരിക്കും. അമ്മേ നമ്മൾ ഇങ്ങോട്ട് വന്നതേ ആർക്കും അത്ര റെസ്റ്റ് ഇട്ടില്ലെന്ന് തോന്നുന്നു. അത് താലം പിടിച്ച് സ്വീകരിക്കാത്തോണ്ട് നിനക്ക് തോന്നിയതാ. പിന്നെ അച്ഛനെ അത്ര പെട്ടെന്നൊന്നും ഇവിടെ ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ. മോനെ അച്ഛനോ ഇങ്ങനായി, നീയായിട്ട് ഇവിടെ ആരെയും വെറുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും ഉണ്ടാവരുത്. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. പക്ഷെ ആ മരം കയറി പെണ്ണിന്റെ നെകളിപ്പാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നീ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് നടിച്ചാ മതി. അമ്മേ ഞാനൊന്ന് അശ്വതി ചേച്ചിയെ കണ്ടിട്ട് വരട്ടെ.
അവളെ ഒലത്തി തരും ആനമുട്ട അമ്പഴങ്ങി. ഈ ഹരിയുടെ ഒരു കാര്യം അങ്ങനെയൊന്നുമില്ല. അശ്വതി ചേച്ചി പാവ, ഹരിയുടെ തന്നെ വെച്ചു. അമ്മേ, ഞാൻ ചേച്ചിയെ കണ്ടിട്ട് വരാമേ. അശ്വതി ചേച്ചി അല്ലേ? അതെ, എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ മായ, ഹരിയേട്ടന്റെ അനുജത്തിയാ. അപ്പോൾ ഹരിയുടെ സ്വഭാവമൊക്കെ കുട്ടിക്ക് ഉണ്ടാകുമല്ലോ. അല്ല, ഒരേ ചോരയിൽ പെട്ടതായതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ടെന്താ? കുട്ടിയെ കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ട്ടോ. എനിക്ക് ഏതായാലും ഒരു കൂട്ടായി. വാ, മുറിയിലേക്ക് പോവാം. ഇത് മുഴുവൻ ചേച്ചിയുടേതാ? എന്താ, മായക്കിതൊന്നും ഇഷ്ടല്ലേ? ഇതിനൊക്കെ വലിയ വിലയായിരിക്കും. ചേച്ചി, വില എത്രയെങ്കിലും ആവട്ടെ, മായക്ക് ഇഷ്ടമായെങ്കിൽ അതെടുത്തു. ഇത് കൊണ്ടുപോയാ ഹരിയേട്ടൻ എന്നെ വഴക്കു പറയുമെന്ന് എന്റെ പേടി. എന്തിനു? മറ്റുള്ളവരുടെ സാധനങ്ങള് ആഗ്രഹിക്കുന്നതും മോഹിക്കുന്നതും തെറ്റാണെന്നാ ഹരിയേട്ടൻ പറയാറ്. ഓ, ആദർശവാൻ. അതെന്റെ ചേട്ടൻ അങ്ങനെ തന്നെയാ. ബന്ധം വെച്ച് നോക്കിയാല് ചേച്ചിയുടെ മുറിച്ചെറുക്കണല്ലേ എന്റെ ഹരിയേട്ടൻ. പക്ഷേ ആരും ലൈക്ക് ഹിം. ഞാൻ പോണു. നിനക്കിതൊന്നും വേണ്ടേ? വേണ്ട. മായാ, ഏയ്, ഒന്ന് പെട്ടെന്ന് കളിയടാ. എനിക്കിതുവരെ ലൈഫ് കിട്ടിയിട്ടില്ല. ലൈഫ് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചാടണം. ദേ, പിന്നെയും ചാടണമെന്ന്. ഇവിടെ എന്താ ഒരു കുഴപ്പം? ഓ എടാ, ഇപ്പൊ ഉത്സവ സീസണാ. ഒരു അഞ്ചാറ് ഗാനമേള കിട്ടിയാ നമുക്ക് പിടിച്ചെന്നൂടെ. ഓ, കാശിന്റെ കാര്യം. അത് വേണമെങ്കിൽ ഞാൻ തമ്പുരാനോട് പറയാം. ഒരു ദിവസം ഇവിടെ തങ്ങുന്നതിന് ഒരു ഗാനമേളയ്ക്ക് നമുക്ക് കിട്ടുന്നത് വേണമെന്ന്. ആ, കിട്ടും കിട്ടും. അതെ, അങ്ങനെയാണെങ്കിൽ ദിവസം അടിയും തൊഴിയും കുത്തും മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചോദിക്കോ വാങ്ങിക്കോ എന്തെങ്കിലും ചെയ്യും, ഞാൻ ഇവിടുന്ന് പോവാൻ പോവാ. എടാ, ഇവിടെ നിന്ന് ഇറങ്ങിയ തമ്പുരാക്കന്മാരെ നമ്മളെ കൊല്ലും. അത് ശരിയാ. തമ്പുരാക്കന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഉള്ള സമയം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്ക്. വെറുതെ ഇവിടെ ചുറ്റിക്കറങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ല. അത് തന്നെ ചേട്ടാ ഞാനും പറയുന്നത്. പക്ഷെ അത് ഇവന്മാരും മനസ്സിലാക്കണ്ടേ? ഞാൻ എന്റെ മക്കളെ പോലെ പറയുകയാണ്. നോക്കിയും കണ്ടും ചെയ്താൽ നിങ്ങൾക്കും ഉള്ളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. തിരുമേനിക്ക് എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലാവാണ്ടിരിക്കോ കൊച്ചു തമ്പുരാൻ. അങ്ങോട്ടിരിക്കാം. അച്ഛൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷെ തിരുമേനി, ഞാൻ ആകെ ടെൻഷനിലാണ്. എന്റെ മോക്കെന്തെങ്കിലും? തമ്പുരാൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ കൊട്ടാരത്തിലെ സ്ത്രീകൾക്കുണ്ടാകുന്ന അപമൃത്യുവും ഇപ്പോഴത്തെ കുട്ടിക്കുണ്ടാകാവുന്ന ഭവിഷ്യത്തും കൊട്ടാരത്തിലെ അന്തേവാസികൾക്ക് കിട്ടിയിരിക്കുന്ന ആ ശാപം മൂലമാണ്. അതാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. എന്റെ സഹോദരിക്ക് വന്ന് ഭവിച്ചത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ എന്റെ രാജലക്ഷ്മിക്ക്? തമ്പുരാന്റെ സംശയം അസ്ഥാനത്തല്ല, പക്ഷേ എനിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഏതോ നിഗൂഢതയിലേക്കാണ് അത് വിരൽച്ചൂണ്ടുന്നത്. ഈശ്വരൻ വലിയവനാണ്. സമയമാവട്ടെ, നമ്മുടെ മുമ്പിൽ അത് തെളിഞ്ഞു വരും. അപ്പോ നമ്മൾ എന്താണ് തിരുമേനി ചെയ്യേണ്ടത്? അങ്ങയുടെ മകളുടെ പിറന്നാൾ ദിവസത്തിൽ ഒരു പ്രത്യേക പൂജ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. കൊട്ടാരത്തിലെ പരദേവതകൾക്ക് ചൈതന്യം കൊടുത്ത് പ്രീതിപ്പെടുത്തണം. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളാം. ഓ, അത് മാത്രം പോരാ, അന്ന് ആ ചെറുപ്പക്കാർക്ക് പാടാനുള്ള വേദിയും അനുബന്ധ സൗകര്യങ്ങൾ കൂടി സജ്ജമാക്കണം. ശരി. ഇതാ ഈ പെട്ടിയിൽ ഉത്തരായൻ പാടിയ കീർത്തനത്തിൻ്റെ പരിഭാഷ, ചെമ്പുതകട്, എഴുത്തോല എന്നിവ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതവർക്ക് പാടാൻ ഉപകരിക്കും. പക്ഷേ ഉത്തരായൻ്റെ പുനർജന്മത്തിന് മാത്രമേ അത് പാടി പൂർത്തിയാക്കാൻ കഴിയൂ. ഇത് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചേക്കുക. അപ്പം ഞാൻ ഇറങ്ങുന്നു. വലിയമ്പുരാനോട് പറഞ്ഞേക്കൂ. അല്ല, കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്. എല്ലാം മംഗളമാവട്ടെ. ഓ, ഹായ് അച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വാ വാ,
ഇത്രയും വലിയൊരു കൊട്ടാരവും അതിലൊരു രാജകുമാരിയും. ഇതാടി രാജയോഗം. എന്താടി ബാംഗ്ലൂരിൽ ഇങ്ങോട്ട് പോന്നപ്പോ നിന്റെ സ്മാർട്ട്നെസ് ഒക്കെ പോയോ? ഇല്ല, നിനക്ക് തോന്നുന്നതാ. ആരൊക്കെയാ വന്നിരിക്കണേ? നിങ്ങള് വന്നത് നന്നായി. അച്ചൂട്ടിക്ക് ഇവിടെ ആകെ ബോറടിച്ചിരിക്കയാണെ. ഇവിടത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞ ഇനി പോകാവൂ. ഓക്കെ ആന്റി, ചടങ്ങ് കഴിഞ്ഞാലും ഞങ്ങൾ പോകുന്നില്ല. രണ്ടു മാസമല്ലേ, അത് കഴിഞ്ഞേ പോകുന്നുള്ളൂ. ഇപ്പൊ വെക്കേഷൻ അല്ലേ. മോളെ, ഇവരെ അകത്തേക്ക് കൊണ്ടുപോകണ്ട. വാടി ചോദിക്കട്ടെ. ഹായ് അരവിന്ദ്. ഹായ്. ഹലോ അരവിന്ദ്, മീറ്റ് മൈ ഫ്രണ്ട്സ് ആൻഡ് മേരി ഹണി. ഹലോ. വലിയ പാട്ടുകാരനാണെന്ന് അശ്വതി പറഞ്ഞു. ഞങ്ങൾക്കൊരു പാട്ട് കേട്ടാ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പാടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴല്ല, പിന്നീടാവട്ടെ. വാക്ക് മാറരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. ഓക്കെ, ബൈ ബൈ. ഓക്കെ. നൈസ് ചാപ്പ്. റിയലി യു ആർ ലക്കി. കം കം. സത്യം പറഞ്ഞാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ അത് വല്ലാത്ത അവസ്ഥയാ. അല്ലടി ഹണി, ശരിയാ. ഒരു പെണ്ണിനെ കെട്ടാൻ നാല് പേര് വരുക, അതിൽ ഒരാളെ തെരഞ്ഞെടുക്കുക, ഇതൊക്കെ നാട്ടില് നടക്കുന്നാണോ? ഇതിനൊക്കെ നീ സമ്മതിച്ചോടി? ഓ, ഇവളുടെ ഒരു ടൈം. എന്താ ചെയ്യ? എല്ലാരും എന്നെ നിർബന്ധിക്കുക. വാവ്, ഹാൻസം. ഇതാണോ നീ പറഞ്ഞ നാലിലൊന്ന്? പോടി, ഇയാളാ ഹാൻസം. ആ അരവിന്ദൻ നല്ല പാട്ടുകാരൻ, കാണാൻ മിടുക്കൻ. അരവിന്ദന്റെ ടാലന്റ് ഇയാൾക്ക് കിട്ടും. വാ. ഒരു നിമിഷം, താനിപ്പോ പറഞ്ഞില്ലേ അരവിന്ദന്റെ കഴിവിനെ പറ്റി? ഞാനത് മാനിക്കുന്നു. കഴിവ് ഈശ്വരൻ തരുന്നതാ. എനിക്ക് ആ കഴിവില്ലായിരിക്കാം. എനിവേ, ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഒന്നുമല്ല. ഞാനൊന്ന് ജീവിച്ചോട്ടെ. ഈ കൊട്ടാരവും സ്വത്തുക്കളും ഇവിടുത്തെ രാജകുമാരിയും. ഹോ, എന്റെ മനസ്സ് മുഴുവൻ ഇപ്പൊ അവരൊറ്റ കാര്യമേ ഉള്ളൂ. ഇവനിതെന്താ പറ്റിയത്? നീ ഇവിടെ ഇങ്ങനെ ഇരുന്നോ? തമ്പുരാക്കന്മാരെല്ലാരും കൂടെ ഒന്ന് നിന്നെ എടുത്തോണ്ടങ്ങ് പൊക്കോളും. അങ്ങനെ അല്ലടാ, ചക്രവാണി പറഞ്ഞാലും കാര്യമില്ലാതില്ല. പക്ഷെ പാടുന്ന ആൾക്കല്ലേ അതെല്ലാം കിട്ടൂ. അപ്പൊ അത് ഞാനായിരിക്കും. രാജകുമാരനാവാൻ പറ്റിയ ചാളുക്ക്. നിന്നെ കൂടെ ചേർത്താ പറഞ്ഞു. അതിന് യോഗ്യതയുള്ളത് ഈ ക്ഷത്രിയകുലത്തിൽ പറഞ്ഞ നമുക്ക് തന്നെ. കണ്ടാലും മതി, ക്ഷത്രിയകുലം വാഴക്കൊലയാ. വെറുതെ നടക്കാത്ത കാര്യങ്ങൾ ആലോചിച്ച് സമയം കളയാതെ മക്കളെ, ഈ ചക്രപാണി അത് നേടിയിരിക്കും. അത് കേട്ടു. ഇതിന്റെയൊക്കെ ബില്ല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അഭിനെ, ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് ഒരു കുറവ് ഉണ്ടാവരുത്. എല്ലാം നോക്കിക്കണ്ട് തന്നെ ചെയ്യണം. തമ്പുരാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. അതാരാ പാടുന്നത്? കനവിനു കവിളിൽ കുങ്കുമപ്പൂവ്, അമ്പിളിത്തല്ലടകിനു പൊന്നിൻ പൂവണിത്താലി,
ആയിരത്തിരിയാരു വിളക്കിൻ കാറ്റിലുളയും പൊൻതിരിയായി നീ ചിരിച്ചാൽ നീ മൊഴിഞ്ഞാൽ നീ നടന്നാൽ കനവിൽ നിറയെ മോഹം ചാത്തും മയിൽ പീലികൾ വർണ്ണം തേടും മഴവില്ലുകൾ സുന്ദരിപ്പൻ കനവിനു കവിളിൽ കുങ്കുമപ്പൂവ് അമ്പിടിത്തൽ അഴകിനു പൊന്നിൻ പൂമണിത്താലി കുറുനിരതഴുകിയും വെറുതെ വിരലു തൊട്ടും നിന്നെ ഉണർത്തി മന്ദാനിലൻ മറുപുള്ള ചൊടിയുടെ മടിയിൽ മയങ്ങിടുന്നു കനവുകൾ നെയ്യും എന്നോർമ്മകൾ നിൻ ചൊടിയഴകിൽ ചുംബന മലരുകൾ എന്നിനി തരുമതിനെന്തൊരു മറുപടി മൊഴിയിലെ മൗനം മനസ്സമ്മതം നിന്റെ നാണം എനിക്കുത്സവം മധുമഴ മലമഴ ചിരിയുടെ പുതുമഴ മോഹം നൽകും പൂക്കാലമായി അതുവഴി ഇതുവഴി ഒരു മനം ഒരു സ്വരമാടി പാടാം ആമോദമായി സുന്ദരിപ്പൻ കനവിനു കവിളിൽ കുങ്കുമപ്പൂവ് അമ്പിളിത്തൽ അഴകിനു പൊന്നിൻ പൂമണിത്താലി വന്നിരിക്കുമ്പോൾ അകലയും നൊളിക്കുമ്പോൾ കാർത്തികരാവിൻ ചെലാണു നീ പുഞ്ചിരി പൊഴിക്കുമ്പോൾ കൊഞ്ചി നീ വിളിക്കുമ്പോൾ നെഞ്ചിലെ മേളം നാഗസ്വരം കനവ് കണ്ടുണരുമ്പോൾ കുളിരു വന്നൊഴിയുമ്പോൾ നിലവിലെ മാമയിൽ മതിമറന്നാടുമ്പോൾ മുകളിൽ കൊമ്പിലൊരു മധുമഴ മലർമഴ ചിരിയുടെ പുതുമഴ മോഹം നൽകും പൂക്കാലമായി അതുവഴി ഇതുവഴി ഒരു മനമൊരു സ്വരമാടിപ്പാടാം ആമോദമായി സുന്ദരിപ്പൻ കനവിനു കവിളിൽ കുങ്കുമപ്പൂവ് അമ്പിളിത്തൽ അഴകിനു പൊന്നിൻ പൂമണിത്താലി ഗംഭീരം സമ്മാനമായി ഞാൻ എന്താണ് അരവിന്ദന് തരിക അരവിന്ദേട്ടന്റെ നല്ല പാട്ടായിരുന്നു അല്ലമ്മേ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കഴിഞ്ഞു ഇനി അമ്മ തേക്കാനുണ്ടെന്നൊന്നും പറയരുത് അയ്യോ മോളെ എന്റെ ഒരു സെറ്റ് മുണ്ടുകൂടിയുണ്ട് ഞാൻ ഇപ്പൊ അരവിന്ദന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ മോളെ ഞാൻ ഇപ്പൊ കൊണ്ടുവരാമേ ഓഹോ ഈ ജോലിയൊക്കെ വശമുണ്ടല്ലേ മറ്റൊരു കുടുംബത്തിലേക്ക് ചേക്കേറുണ്ട് അവരെ പെൺകുട്ടികള് അപ്പോ അവരെല്ലാ ജോലിയും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ മായ എന്താ ഒന്നും മിണ്ടാത്തേ ഒന്നുമില്ല കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടായി ഒന്ന് പോകുന്നുണ്ടോ എനിക്ക് വേറെ പണിയുണ്ട് വേണമെന്നില്ല എന്നോട് എന്തിനാണ് ദേഷ്യം കാണിക്കുന്നത് ഞാനൊരു എന്താണോ ഇവിടെ പ്രശ്നം പ്രശ്നം എന്തായാലും തനിക്കെന്താ വഴിമാറ് നിക്കാശനെ ഇപ്പൊ താൻ ഇവിടെ കാണിച്ച കുച്ചിപ്പിടി കെട്ടിപ്പിടി നല്ല അന്തസ്സുള്ള ആണുങ്ങൾക്ക് ചേർന്നാണോ അരവിന്ദ് പാവല്ലേ കിച്ചു ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ജീ നീ ആരാ ചോദിക്കുന്നേ അവളെന്റെ സുഹൃത്തിന്റെ പെങ്ങളാ ഇനി ഒരു തവണ കൂടി ഇത് ആവർത്തിച്ചാൽ നിന്നെ പീസ് പീസായി കളയും പോടാ
എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? മൂന്നാമൻ എവിടെ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടാറുണ്ടല്ലേ. അത് വേണ്ട, അരവിന്ദൻ ജീവിച്ചു പോട്ടെ അല്ലേ. നീ വടാ. എന്താന്ന് പറയടാ. വാ. എന്താ എന്താ കാര്യം? നീ ഇരിക്ക്. അത് പിന്നെ അരവിന്ദനെ കുറിച്ച് ശ്രീഹരിയുടെ അഭിപ്രായം എന്താ? കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവൻ ആള് ശരിയല്ല ശ്രീഹരി. രാവിലെ ഒരു സംഭവം ഉണ്ടായി. പറ ചക്രവാണി, എന്താ ഉണ്ടായത്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, അവിവേകം ഒന്നും കാണിക്കരുത്. നീ കരുതുന്ന പോലുള്ള ആളല്ല അരവിന്ദൻ. ഇത് കേട്ട് കഴിഞ്ഞാ നീ ബഹളം വെക്കരുത്, നമുക്ക് ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവാം. ശരിടാ, പറ. കിച്ചു ഉണ്ടായതുകൊണ്ട് കൂടുതലൊന്നും സംഭവിച്ചില്ല. അരവിന്ദൻ നിന്റെ പെങ്ങളോട് മോശമായിട്ട് പെരുമാറി. അഭിപ്രായം കാണിക്കരുത്, അവനെ നമുക്ക് വേണ്ടതാണ്. കേക്ക് തൽക്കാലം ഇത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. അതെ, സംഗീതത്തിൽ അവഗാഹമുള്ള കൂട്ടത്തിലാണ് അശ്വതി എന്ന് തോന്നുന്നു. എന്തൊന്നുമില്ല, മൂളിപ്പാട്ടുകൾ പാടും. പാടുമല്ലോ, ദാറ്റ്സ് എനഫ്. അശ്വതി, ഉത്തരായന്റെ സിംഹനന്ദന താളത്തെ പറ്റി ഞാൻ ശരിക്കും ഒരു റിസർച്ച് തന്നെ നടത്തി. ഇത് 108 താളങ്ങളുടെ ഒരു അപൂർവ സമ്മേളനമാണ്. ഒന്നാമത്തേത് ആദി, 108-ാമത്തേത് പെത്താഭരണം, ഇതിനിടയ്ക്കുള്ള 32-ാമത്തേതാണ് സിംഹനന്ദന താളം. ഇതിന് 108 അക്ഷരകാലവും 32 മാത്രമാണ് ഉള്ളത്. അപ്പൊ ശരിക്കും ഒരു റിസർച്ച് തന്നെ നടത്തിയല്ലേ. ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോ അതിൽ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ. കിള്ളിക്കുറിശ്ശി മനയിലെ ദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ സംഗീതത്തിൽ മാത്രമല്ല സ്ത്രീ സൗന്ദര്യത്തിലും ഭ്രമിക്കുന്നവനാണെന്ന് അറിയാൻ ഒരല്പം വൈകി. എന്തനാവശ്യാണ് താനീ പറയുന്നത്? താൻ ഈ കാണിക്കുന്നത് ആരോടാണെന്ന് ഓർമ്മ വേണം. ഹോ, കൊച്ചമ്പ്രാട്ടിക്ക് സുഖിച്ചില്ലല്ലേ. എങ്കി കേട്ടോ, താലോലിച്ചു കൂടെ കൊണ്ടുനടന്നിട്ട് ഒടുവിൽ അത് തിരിഞ്ഞു കൊത്തിയ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഏയ്, അരവിന്ദ് അത്തരക്കാരനല്ല. ഐ നോ ഹിം. നിന്റെ ഈ തരന്താണ പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് എന്റെ തട്ടക്കറി കളിക്കല്ലേ. കളിച്ച അവനെ നേരിട്ട് കണ്ട് ഞാനൊന്നും ചോദിക്കട്ടെ. ശ്രീഹരി, താനെന്താ കൊച്ചമ്പ്രാൻ കളിക്ക? ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്ന് കരുതി എല്ലാ അധികാരവും ഏൽപ്പിച്ചു തന്നു എന്ന് കരുതണ്ട. അടങ്ങി ഒതുങ്ങി നിന്നാ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയെന്ന് വരും. പറഞ്ഞ മനസ്സിലായല്ലോ, മേലെ ഇത് ആവർത്തിക്കരുത്. മുത്തശ്ശിക്കൊന്ന് കാണാൻ കൂടി കിട്ടണില്ലാലോ, ഇവിടെയെങ്ങും ഇല്ലേ. മനസ്സ് നൊന്തിട്ടുണ്ടല്ലോ, എന്താ എന്റെ കുട്ടിക്ക് പറ്റിയേ. ശപിക്കപ്പെട്ട ജന്മേത്, പ്രായശ്ചിത്തം ചെയ്യണമെന്ന് മോഹമുണ്ട്. അതിനൊരു സമ്മതം കിട്ടിയിരുന്നെങ്കിൽ എന്തു വേണമെങ്കിലും ഞാൻ ചെയ്തോളാം മുത്തശ്ശി. എന്റെ അമ്മയ്ക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ പറ്റും. അതല്ല, ഒരു മകനെ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഹരി, നീ എന്തൊക്കെയാ പറഞ്ഞേ? അമ്മ എന്റെ കൂടെ ഇല്ലെങ്കിലും ഈ മുത്തശ്ശിയെ കണ്ണറയെ കാണുമ്പോ അമ്മ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ, അതുകൊണ്ട് എടുത്തുപോയൊരു സ്വാതന്ത്ര്യം. തെറ്റാണെങ്കിലും ക്ഷമിക്കണം. എന്താ കുട്ടി, ഇവിടെ ആരാപ്പ എന്റെ കുട്ടിയെ വിഷമിപ്പിച്ചേ? ഇല്ല മുത്തശ്ശി, ഞാൻ എന്റെ വിഷമം പറഞ്ഞു. ഈ മുത്തശ്ശിയുടെ സ്നേഹം എപ്പോഴും ഇതുപോലെ ഉണ്ടെങ്കിൽ എനിക്കത് മതി. Thank you.
സാധകം. മോക്ഷദായകം സാമവേദജം. വീട് പണയം വെച്ചും പലിശക്കെടുത്തത് സംഘടിപ്പിച്ച് ഹംസക വിസ എപ്പോഴത്തേക്ക് ശരിയാവും? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. എത്ര പേരെ ഞാൻ അക്കരെ കടത്തിയിട്ടുണ്ടെന്ന് അറിയാവോ? പിന്നെ ലക്ഷപ്രഭുക്കളായിട്ട് തിരിച്ചു വരുമ്പോ ഈ ഹംസയെ മറക്കരുത്. ഏയ്, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഹംസക. ഈ ശ്രീഹരി പറഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. പക്ഷേ ഈ കാശുണ്ടാക്കാൻ പെട്ട പാട് ഞങ്ങൾക്ക് തമ്പുരാനെ മാത്രമേ അറിയൂ. ഇന്നേക്ക് 30 ദിവസത്തിനകം നിങ്ങൾ ദുബായിൽ എത്തിയിരിക്കും. പോരെ, ഇത് ഹംസയുടെ വാക്ക. ശ്രീഹരി, ആളെ വിശ്വസിക്കാനല്ലേ? പിന്നെ നിനക്ക് എന്താടാ, നമ്മുടെ സ്വന്തം ആളല്ലേ. എന്താ ശ്രീഹരി, രാത്രിയിൽ ഈ രാത്രിയിൽ നീ എന്നെ ഇവിടെ വരുത്തിയതല്ലേ? നീ എന്തായി പറയുന്നു, എനിക്ക് മനസ്സിലായില്ല. പരിപാവനമായ പൂജാമുറിയിൽ വെച്ചിരുന്ന ഈ പെട്ടി എങ്ങനെ നിന്റെ കൈ വന്നു? പെട്ടിയോ? ഞാൻ എടുത്തുന്നു, അത് നിന്റെ കയ്യിൽ ഇരിക്കുന്നു. ആയേ, ചേറ്റത്തരം കാണിച്ചിട്ട് എന്നെ കളഞ്ഞാക്കുന്നു. ശബ്ദിക്കല്ലേ, ഇപ്പൊ ഞാൻ ബഹളം വെച്ച ആളെ കുട്ടിയാ, നീ അവരുടെ മുമ്പിൽ കള്ളനാക്കും. ഈ പെട്ടി എടുത്തത് ഞാനാണെന്ന് അമ്മാവനോ അശ്വതിയോ ആര് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, പക്ഷേ അവളുടെ ജന്മദിനം കഴിയുന്നവരെ ഇതെന്റെ സംരക്ഷണത്തിലുണ്ടാവും. നിനക്ക് ചെയ്യാവുന്ന നീ ചെയ്യ. ആ
ഐശ്വര്യ ചേച്ചി എന്താ പ്രാർത്ഥിച്ചതെന്ന് ഞാൻ പറയട്ടെ. പറ. പെരുന്നാൾ സമ്മാനമായി ഒരു നല്ല ആളെ തന്നെ ഭർത്താവ് കിട്ടണേ എന്റെ ദൈവങ്ങളെ എന്നല്ലേ. പോടി, എന്റെ കയ്യിന്ന് മേടിക്കും. ശ്രീകോവിലിന്റെ മുമ്പിൽ തൊഴുതു നിന്നപ്പോ ചേച്ചിയുടെ കണ്ണു നിറയണ ഞാൻ കണ്ടു. ഒരിക്കലും ചേച്ചി ദൈവങ്ങൾ കൈവിടില്ല. ഞാനും ചേച്ചിക്ക് വേണ്ടി തന്നെയാ പ്രാർത്ഥിച്ചത്. ശരിക്കും ഇപ്പൊ നീ കൂടെയുള്ളത് എന്താ ആശ്വാസമാണെന്ന് എനിക്ക്. ഞാൻ മാത്രല്ലല്ലോ, എല്ലാരും ചേച്ചിയുടെ കൂടെ ഉണ്ട്. ഒപ്പം എല്ലാവരുടെ പ്രാർത്ഥനയും. അതുകൊണ്ട് എന്റെ ചേച്ചി ഒന്നും ഒന്നും പേടിക്കണ്ട കേട്ടോ. തമ്പുരാൻ ഇങ്ങനെ വിഷമിച്ച് നടക്കാതെ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരി. ഈശ്വര അനുഗ്രഹം കൊണ്ട് നാളത്തെ ഒരു ദിവസത്തോടെ എല്ലാം ശുഭമാവും. തനിക്കത് പറയാം. എന്റെ കൺമുമ്പിൽ ഇത്തിരിയെങ്കിലും സമാധാനത്തോടെ കടന്നു പോകാൻ ഈ ഒരു ദിവസമേ ബാക്കിയുള്ളൂ. നാളെ നേരം പുലർന്നാൽ ഈശ്വര ദോഷകരമായി ഒന്നും സംഭവിക്കില്ല. തമ്പുരാൻ ഇത്തിരിയല്ല, ഒത്തിരി ആത്മവിശ്വാസത്തോടെ തമ്പുരാൻ അങ്ങനെ ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്റെ മോള്, അവളെ രക്ഷപ്പെടുത്താൻ എവിടെന്നെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ പോലും ഞാൻ അതിനെ ആഠ്യത്വത്തിന്റെ പേര് പറഞ്ഞ് നിഷേധിക്കില്ല. നാളത്തെ പൂജക്കുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് തമ്പുരാൻ. എനിക്കെന്റെ മോളല്ലാതെ ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. മോളുടെ കൂടെ ഡാഡി അമ്പലത്തിൽ വരണമെന്ന് വിചാരിച്ചതാ. എന്താ ഡാഡി ഇത്? ചെല്ല. അശ്വതി ചേച്ചിക്ക് ആകെ വിഷമമാണമേ. ഇന്ന് ക്ഷേത്രത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണ കണ്ടപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. പാവോ ചേച്ചി. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ. അശ്വതി കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് ഇവിടെ എല്ലാവർക്കും വിഷമം തന്നെയാ. അതൊക്കെ ശരിയാ, പക്ഷെ പല കാര്യങ്ങളും ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അതങ്ങനെയമ്മേ, ആനപ്പുറത്തിരിക്കുമ്പോ പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. എല്ലാവർക്കും അത് വഴിയാ മനസ്സിലായിക്കോളൂ. ഈ ചേട്ടൻ ഇത് എന്താ ഈ പറയണത്? എന്താടാ, എന്താ നിനക്ക് പറ്റിയേ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നു നിന്ന്? നിന്റെ ആ സ്മാർട്ട്നെസ് ഒക്കെ എവിടെ പോയി? ഡാഡിയോട് കള്ളം പറയണ്ട. മോളുടെ വിഷമം ഡാഡിക്ക് മനസ്സിലാവും, എല്ലാം ശരിയാവും. മോക്ക് വേണ്ടി ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ? വാ, നീ തനിച്ച് നിൽക്കുന്ന കാണുമ്പോ ഡാഡിക്ക് വിഷമോ? വാ. തമ്പുരാന്റെ, എന്താണോ ഈ കൊട്ടാരത്തിനകത്ത് ഇത് ആരെടുത്തോണ്ട് പോയിന്നാ വിചാരിച്ചു? കാര്യം എന്താന്ന് വെച്ചാ പറ. നമ്മള് പൂജാമുറിയിൽ ഭദ്രമായിട്ട് വെച്ചിരുന്ന ആ പെട്ടി കാണുന്നില്ല. എന്റെ മോളുടെ ജീവിതം അത്. വാ, നമുക്ക് പോയി നോക്കാം. അല്ല, ഇവിടെയാണല്ലോ വെച്ചിരുന്നത്. മോനെ നരേന്ദ്ര, പെട്ടി ഇവിടെ കാണുന്നില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നാളെ പൂജ നടക്കാനുള്ളതാ. എന്റെ കുട്ടിയെ കാക്കണേ. വിളക്ക് കൊളുത്താൻ വേണ്ടി ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴും കണ്ടതാ. എന്താ തമ്പുരാൻ എല്ലാരും കൂടി പൂജാമുറിയില്? എന്താ ഉണ്ടായേ? അത് വളരെ വിലപ്പെട്ട ഒരു സാധനം ഇവിടുന്ന് നഷ്ടപ്പെട്ടു. പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ ഇതിനുള്ളിൽ ഉണ്ടാവുക? ഞങ്ങൾ കുറച്ചുപേരല്ലാതെ പുറമേ നിന്ന് ആരും ഇവിടെ വന്നിട്ടില്ല. നാളത്തെ പൂജ മുടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ ആണ് ഇതിന്റെ പേര്. അതുകൊണ്ട് എല്ലാവരുടെയും മുറി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും, എന്റെ ഉൾപ്പെടെ. അരവിന്ദനെ സംശയിക്കാൻ വേണ്ട, വേണ്ട, അതിന്റെ ആവശ്യമില്ല. അങ്ങനെയല്ല തമ്പുരാൻ, നിരപരാധികൾ സംശയിക്കപ്പെടാൻ പാടില്ലല്ലോ. അരവിന്ദൻ പറയുന്നതിലും കാര്യമുണ്ടാ. ആ പെട്ടി കൊട്ടാരം വിട്ട് വെളിയിലെത്താൻ യാതൊരു സാധ്യതയില്ല. ആ സ്ഥിതിക്ക് പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഇവിടെയുള്ള എല്ലാവരുടെയും മുറി പരിശോധിക്കണം. പറയടാ, പറയാൻ. പൂജാമുറി സൂക്ഷിച്ച് ഈ പെട്ടി എങ്ങനെ നിന്റെ മുറി വന്നു? പറയടാ. ഞങ്ങളുടെ അച്ചൂട്ടിയുടെ ജീവനായിരുന്നു നിന്റെ ലക്ഷ്യം. പറകുട്ടി, എന്താ സംഭവിച്ചത്? ഈ പെട്ടി ഞാൻ മോഷ്ടിച്ചതല്ല. മോഷ്ടിച്ചല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് നടന്നു നിന്റെ മുറി കയറി വിളിച്ചു. എങ്ങനെ ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കണ്ടേന്ന് എനിക്കറിഞ്ഞൂടാ. നിനക്കറിയില്ലല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് കണ്ണിയറ്റുപോയ ഒരു ബന്ധം വീണ്ടും വിളക്ക് ചേർത്തത് തന്നെ എന്റെ മകളുടെ ആയുസിനെ കുറിച്ച് ഓർത്ത് മാത്രമാ. അത് അവൾക്ക് അപകടകരമായി മാറുന്ന നിമിഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അപകടകാരിയായ മനുഷ്യനായി മാറുക ഞാനായിരിക്കും. അത് നിന്റെ ഹൃദയത്തെ കുറിച്ചിട്ടോ.
വണ്ടിക്കാരെ വഴിയിൽ ഇറക്കാതെ വണ്ടി അകത്ത് പോരട്ടെ. എന്തോ വണ്ടി അകത്ത് പോട്ടെന്ന്. എടോ മണിപ്പൂർ എങ്ങനെ അതിന്റെ അടിക്കളഞ്ഞ് കച്ചേരി മാറ്റി വെക്കേണ്ടി വരും. അത് ശരിയാ, എന്നാ പിന്നെ വണ്ടി വെളിയിൽ കിടക്കട്ടെ. അത് വേണ്ട, പിന്നെ വണ്ടി വെളിയിൽ കിടന്നാ മതി. അതും മതി. ആ വായനക്കാരെ പോരട്ടെ, ഫ്ലൂട്ടുകാര് പോരട്ടെ. ഇത് കേട്ടാ ഫ്ലൂട്ട്. ആ പേട്ട തലേന്ന്. അതെ കടക്കാരെ പോരട്ടെ. കടക്കാരെ വിളിച്ച് അകത്ത് കയറ്റി നാട്ടുകാരെ അന്വേഷിച്ച് ഇവിടെ വരും. ആ കടമല്ല ഇത്, ഗടം. ആ പോരട്ടെ. കുന്തം പോയാ കുളത്തിലും തപ്പണമെന്നല്ലേ. അത് കലമല്ലേ. ആ പോരട്ടെ. അതിന്റെ കൂടെ പോയി കണ്ടാ തീരെ പോണത് കണ്ടാ. അത് വിക്രമാ, എന്താ ഇതുങ്ങൾക്ക് ആകെ ക്ഷീണം? ഇങ്ങനെ കേറി ഇറങ്ങി നടന്നുള്ള വായന അല്ല രാമ. സംഗീത കച്ചേരിക്കുള്ള സമയമായി, പാടാനാളെ വിളിച്ചോളൂ. ഹരി, എന്താ വിക്രമേട്ടാ? അവരെ മൂന്നുപേരും ഇവിടെ കാണുന്നില്ല. എന്നൊരു സംശയം. ഈശ്വര, അവരില്ലെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും നോക്കിയോ? ഞാനിവിടെ ഉരുത്തപ്പെട്ട സ്ഥലത്തെല്ലാം നോക്കി, പക്ഷെ ഇവിടെ ഉള്ളതായി തോന്നുന്നില്ല. ഞാനൊരു കാര്യം ചെയ്യാം, കച്ചേരി സ്ഥലത്ത് പോയി നോക്കാം. ചക്രു, അപ്പോ ചക്രു ഹരി, ഞങ്ങളെ രക്ഷിക്കടാ ചക്രു. ഇതൊന്ന് അഴിച്ചു വിടറ ഹരി. സാധകം സാഗരം ശ്രുതിസാരം ലയസാന്ദ്രം ഭവമായ ഗതിമാർഗം രാഗാർദ്രലോലം ഭാവാർത്ഥ വ്യംഗ്യം ഗന്ധർവനാമം ഉപവേദ പുണ്യം മോക്ഷദായകം സാമവേദജം മുനിജന ജപ സുകൃതം ജയധര ശുഭ ഭരതം മുനിജന ജപ സുകൃതം ജയധര ശുഭ ഭരതം രാഗനാഥ ശ്രുതി ശ്രവണ മധുരതര നിത്യ നിരാമയ സത്യ സനാതന ഗീതവാദ്യ രസ നടന മേളന സുഖദ ലളിത സംഗീതം ഹൃദി മുദിതം സാധകം സാഗരം
നമുക്ക് ഇവിടുന്ന് പോവാം. നിങ്ങൾ ഇവിടുന്ന് പോ. നീ ഒറ്റയ്ക്ക് നിങ്ങളോട് പോവല്ലേ പറഞ്ഞേ. നമുക്ക് എടാ നീ വാ. മഞ്ജുശുഭ്രവസ്ത്രധാരി ഗ്രന്ഥവീണാധാരിണി. മഞ്ജുശുഭ്രവസ്ത്രധാരി ഗ്രന്ഥവീണാധാരിണി. മഞ്ജുശുഭ്രവസ്ത്രധാരി ഗ്രന്ഥവീണാധാരിണി. കമ്രപാർവണേന്ദുവദനെ സർവവിദ്യാകാരിണി. പാഹി 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 സതതം ത്രാഹി 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 അനിശം. പാഹി 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 സതതം ത്രാഹി 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 അനിശം. ജ്ഞാനപ്രദം മോക്ഷകരം തവ ചരണം മമ ശരണം. പത്മഭൂവക്ത്ര പത്മവാസിനി ബ്രഹ്മകിഞ്ചൽക സമവര ശുഭവത്മേ പാഹി മാ. മാമാഹ്രീമിതി നിത്യസാധക ശുദ്ധമാനസഹംസികേ ശാരദേ നിരഞ്ജിനി മദലോല കുഞ്ചരഗാമിനി. മന്ത്രതന്ത്രയന്ത്രസ്തോത്രരൂപേ ആദി അന്ത്യമധ്യരൂപഹീനേ. മന്ത്രതന്ത്രയന്ത്രസ്തോത്രരൂപേ ആദി അന്ത്യമധ്യരൂപഹീനേ. ഭക്തിരസം സിദ്ധിപരം ബുദ്ധിഗുണം ദേഹി സദാ. സ്നിഗ്ധമുഗ്ധകമനീയലോചനെ പ്രണതി സാഷ്ടാംഗകോടി ഹൃദയാഞ്ജലി സാധകം. ശ്രുതിസാരം ലയസാന്ദ്രം ഭവമായാഗതിമാർഗം രാഗാർദ്രലോലം ഭാവാർത്ഥവ്യംഗ്യം ഗന്ധർവനാമം ഉപവേദ പുണ്യം മോക്ഷദായകം സാമവേദജം. മുനിജന ജപ സുഹൃത ജയകര ശുഭഭരത ശ്രവണ മധുരതര നിത്യ നിരാമയ സത്യ സനാതന ഗീതവാദ്യരസ നടന മേളനം സുഖദ ലളിത സംഗീതം ഹൃദി മുദിതം സാധകം സാഗരം മുനി. മോനെ, കൺമുൻപിലുണ്ടായിട്ടും നിന്റെ ഈ മഹത്വം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മാപ്പ്. തമ്പുരാൻ, നിൽക്ക് തമ്പുരാൻ, ഞങ്ങൾക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ദാ ഇവൻ, ഇവൻ ആരാണെന്നറിയോ? നിങ്ങളുടെയൊക്കെ കണ്ണിലുണ്ണിയായ കാര്യസ്ഥ കിളിപ്പാടന്റെ മകൻ. ഈ കൊട്ടാരവും ഇവിടുത്തെ സ്വത്തുക്കളും അതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇന്ന് ഈ പാട്ട് പാടാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ ബലമായി കൊണ്ടുപോയി പിടിച്ചു കെട്ടിയിട്ടതും അതിനുവേണ്ടിയായിരുന്നു. കേറി വരാണ്ടെന്ന് വെച്ചാൽ തമ്പുരാൻ തീരുമാനിക്കുക. സത്യമാണോടാ ഇവരീ പറയുന്നത്? എന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ടായിരുന്നോ ഇത്രയും കാലം നിന്റെ അച്ഛനും, ഇപ്പോ നീയും? വേണ്ട, എന്റെ കൺമുൻപിൽ കണ്ടുപോകരുത്. പോ. കിളിപ്പാടനല്ലടി ഉമയുന്നൂർ കൊട്ടാരത്തിന്റെ കാലൻ.
എനിക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യവും ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കില്ല. എന്റെ മകൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ മറ്റൊരുത്തനും നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഉമയുന്നൂർ കൊട്ടാരത്തിന്റെ ഏക അവകാശി നീയാണ്. നിനക്കറിയാമോ നിന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? അതൊരു മുങ്ങിമരണമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതങ്ങനെ അവസാനിച്ചു. നിന്റെ മരണം ഒരു ആത്മഹത്യയായിരിക്കും. ഇനി ഉമയുന്നൂർ കൊട്ടാരത്തിൽ ദുർമരണങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. കൊല്ലും ഞാൻ എല്ലാത്തിനും കൊല്ലും. എന്താണീ പറയുന്നത്? എവിടെയവൻ ആ കളിപ്പാടൻ? എന്റെ ദൈവമേ, സാരമില്ല, ദൈവം കൊടുത്ത ശിക്ഷയാവനിത്. എന്റെ മോൾക്കൊന്നും സംഭവിക്കില്ല. എന്റെ ചുട്ടിക്ക് ഒരാപത്തും വരുത്തില്ല എന്റെ ദൈവങ്ങള്. ഇവളെ കൂട്ടിക്കൊണ്ടുപോകും. അച്ഛൻ പറഞ്ഞതിന് ഒരു മറുപടിയും പറയാതെ പോകുകയാണോ നീ? ഹരി മോനെ, നിനക്ക് ഞങ്ങളോടെല്ലാം വെറുപ്പാണെന്നറിയാം. സ്നേഹിച്ച പുരുഷന്റെ കൂടെ നിന്റെ അമ്മ ഇവിടുന്ന് പടിയിറങ്ങിപ്പോയപ്പോ ഞങ്ങളെല്ലാം അവളെ കുറ്റപ്പെടുത്തി. പക്ഷെ മോനെ, ഒന്നും മോഹിച്ചല്ല നീ ഇവിടെ വന്നതെന്ന് ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമായി. ഈ കൊട്ടാരത്തിന്റെ രക്ഷ, അതിനുപരി എന്റെ മോളുടെ ജീവൻ, അതെല്ലാം നിലനിന്നത് നിന്നിലൂടെയാണ് മോനെ. ഈ കൊട്ടാരവും സ്വത്തുക്കളും എന്റെ മോൾ ഉൾപ്പെടെ, അതുകൊണ്ട് തന്നെ ഹരി നിനക്ക് അവകാശപ്പെട്ടതാണ്. എന്റെ പൂർണ്ണ സമ്മതത്തോടെ ഞാനിവളെ നിനക്ക് തരുന്നു. ഇനി എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. Thank you.
ഒരു നിമിഷം. എന്താടാ ബാത്റൂം പോകുമ്പോ ടെൻഷൻ, ഭക്ഷണം കഴിക്കുമ്പോ ടെൻഷൻ, ഉറങ്ങുമ്പോ ടെൻഷൻ. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ, ഇനി ഞങ്ങളുടെ കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് മതി. ബാക്കി കാര്യം ഇപ്പോഴും ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും തീരെയില്ല. നിന്നെക്കാൾ ഞങ്ങൾക്ക് വിശ്വാസം ആ മാർത്താണ്ടനെ. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയുള്ളവനവൻ. പറഞ്ഞ പറഞ്ഞ സമയത്ത് അവൻ വന്നിരിക്കും. ആറ്റിറമ്പിലെ പൂപ്പറിക്കാൻ നീയും പോരുന്നു. ആവണി പുലർകാലമല്ലേ, മോഹവുമില്ലേ. പോലീസിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശ്മശാനത്തിലേക്ക് മൃതദേഹങ്ങൾ മാത്രമല്ല, ബന്ധുക്കളും പോകാറുണ്ട്, അനുശോചിക്കാൻ വരുന്നവരുണ്ട്, അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വരുന്നവരുണ്ട്. എയർപോർട്ടും അതുപോലെ. പറ, ഞാനൊരു തുണച്ചി. ശ്രീ, അമ്മയ്ക്ക് അറിയില്ല ഇവിടെ ആരാണ്. ചുമ്മാതിരിക്കട. ഇത്ര ധൈര്യം എടുക്ക്. വീട് പിന്നെ സമ്പാദിക്കാൻ പറ്റും, പക്ഷെ ബന്ധങ്ങൾ അങ്ങനെയല്ല. ഈ മന്ദഹാസം ഇടനെഞ്ചിൻ കുളിരല്ലേ, ശൃംഗാരമാസം കണിവയ്ക്കുമ്പോ. നമ്മുടെ നാട്ടിൽ നായ്ക്കളെ കൊല്ലാൻ പോലും നിയമം അനുവദിക്കാറില്ല, അതുകൊണ്ട് നിന്നെ നിയമത്തിന് ഞാൻ വിട്ടുകൊടുക്കും.